ശുദ്ധനാമം ഈ അനുഗ്രഹീതമായ രാത്രിയിൽ മഹത്തപ്പെടുമാറാകട്ടെ. ദൈവവചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുവാൻ സർവകൃപാലുവായ കർത്താവ് വീണ്ടും അവസരമൊരുക്കിയതോർത്ത് ഞാൻ ദൈവത്തിന് മഹത്തമർപ്പിക്കുകയും വളരെ പ്രാർത്ഥനയോടും തികച്ചും ദൈവാശ്രയത്തോടും കൂടെ ഈ രണ്ടാമത്തെ രാത്രിയിൽ നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കാം. ഇന്ന് രാത്രി ദൈവാത്മാവ് എന്നോട് സംസാരിക്കണം എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. പ്രസംഗത്തിൽ ആൾ കുറവാകുന്നത് പ്രസംഗകർക്കും സദസ്സിനും ഒരുപോലെ ബുദ്ധിമുട്ടാണെങ്കിലും നമ്മളൊരു വാക്യം വിശ്വസിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടണം. ഇന്ന് രാത്രി യോഗത്തിൽ അധ്യക്ഷനായിരിക്കുന്ന പാസ സൈമൺ ചാക്കോ എനിക്കേറെ പ്രിയങ്കരനാണ്. മറ്റനുഗ്രഹീതരായ ദൈവഭൃത്യന്മാർ സദസ്സിലും വേദിയിലുമായിരിക്കുന്ന സദസ്സിലായിരിക്കുന്ന പ്രിയ പാസ്റ്റർ ജോൺസൺ കണ്ണൂർ എനിക്ക് ഏറെ സ്നേഹിതനായ ഒരു ദൈവഭൃത്യനാണ്. അങ്ങനെ പലരും വളരെ പരിചിത മുഖങ്ങളുണ്ട്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി എന്നോട് ദൈവാത്മാവ് ഇടപെടണം എന്ന് കൊതിക്കുന്ന ദൈവമക്കളെ വലതുകരമൊന്ന് ഉയർത്തിപ്പിടിച്ച്, ഏത് വിഷയത്തിൻ്റെ പുറകിലും ദൈവത്തിന് ഉദ്ദേശമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം ശബ്ദം ഉയർത്താമോ അത്രത്തോളം ശബ്ദം ഉയർത്തി വാ തുറന്ന് ദൈവത്തെ ആരാധിക്കണം. ദൈവത്തിന് സ്തോത്രം. ഈ രാത്രി തിരിച്ചറിയുക, അനുഭവിക്കുന്ന അനുഗ്രഹത്തിൻ്റെ റോസാപ്പൂക്കൾക്ക് വേണ്ടി മാത്രമല്ല, സഹിക്കുന്ന മുള്ളുകൾക്ക് വേണ്ടി കൂടെ ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുന്നതിൻ്റെ പുറകിൽ, എൻ്റെ ജീവൻ്റെ പുറകിൽ ചലിക്കുന്ന മഹാദൈവത്തിൻ്റെ കരം ഉയർന്നു നിൽക്കുന്നു എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ പറയണം. എല്ലാ സാഹചര്യങ്ങളെയും നിയന്ത്രിക്കുന്ന മഹാദൈവത്തിൻ്റെ കരം ഇതിൻ്റെ പുറകിൽ ഉയർന്നിൽക്കുകയാണ്. ഞാൻ ഇന്നതുപോലെ ഓർക്കുന്നു, ചില വർഷങ്ങൾക്ക് പുറകിൽ ഇന്ത്യയ്ക്ക് പുറത്ത് ഒരു രാജ്യത്ത് സുവിശേഷ പ്രസംഗത്തിന് അവസരമുണ്ടായി. എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് അതിവേഗം യോഗവേദിയിലേക്ക് ഞാൻ ചെല്ലുകയാണ്. രാത്രിയിൽ തന്നെ പ്രസംഗിച്ചു തുടങ്ങണം. പക്ഷേ ഞാൻ പ്രസംഗിക്കുവാൻ ചെല്ലുന്ന സമയം അല്പം വൈകിപ്പോയതുകൊണ്ട് ഒരു സഹോദരൻ, രവീന്ദ്രൻ എന്ന പേരുള്ള ഒരു സഹോദരൻ, അവിടെ സാക്ഷ്യം പറയുവാനായിട്ട് എഴുന്നേറ്റു. അദ്ദേഹം സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ആ വേദിയിലോട്ട് കയറി ചെല്ലുന്നത്. അദ്ദേഹം പറഞ്ഞ സാക്ഷ്യം എന്നെ അത്ഭുതപ്പെടുത്തുകയും ഏത് വേദികളിലും ജീവൻ്റെ വചനം പ്രസംഗിക്കാൻ ഉള്ള ഉൾപ്രേരണ തരികയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. അദ്ദേഹം തിരുവല്ല ബസ് സ്റ്റാൻഡിൽ ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു. അദ്ദേഹം ഓട്ടോ ഓടിച്ച് നിരണം ഭാഗത്തേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സമയം, അക്രൈസ്തവ പശ്ചാത്തലത്തിൽ ജീവിച്ചു വരുന്ന അദ്ദേഹത്തിന്, ദൈവത്തിന് സ്തോത്രം, നിരണം അതേ ഭാഗത്തു നിന്ന് തിരിച്ചു വരുമ്പോൾ ഒരു കണ്ടത്തിൻ്റെ ഭാഗത്ത് ഒരു സുവിശേഷ യോഗം നടക്കുന്നത് കേട്ടു. താൻ ഓട്ടോ സൈഡിലേക്ക് ഒതുക്കി അല്പനേരം ഒന്ന് പുറത്തിറങ്ങാമെന്ന് വെച്ച് വിശ്രമിക്കാൻ ഓട്ടോ സൈഡിലേക്ക് ഒരു പുതുക്കിയിട്ട് താൻ അല്പ മിനിറ്റുകൾ നിന്നു. അവിടെ താനൊരു കല്ലിൽ ഇരുന്ന്, ഒരു മയിൽക്കുറ്റിയിൽ ഇരുന്ന് ഈ പ്രസംഗം കേൾക്കുകയാണ്. 9 മണിയായപ്പോൾ പ്രസംഗത്തിൽ ക്രൂശിനെ കുറിച്ച് വിശകലനം ചെയ്യുന്ന സമയം അദ്ദേഹം ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, യേശുവേ, നീ ജീവിക്കുന്ന ദൈവമാണോ ഇല്ലയോ എനിക്കറിയില്ല, എന്നാൽ ഞാൻ അങ്ങയുടെ മുൻപിൽ ഒരടയാളം വയ്ക്കുന്നു. എൻ്റെ കുടുംബാംഗങ്ങൾ എനിക്ക് വിവാഹാലോചന നടത്തിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ഹൃദയം ഞാൻ അങ്ങയ്ക്കായി സമയം സമർപ്പിക്കുകയാണ്. അടുത്ത ദിവസം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ താല്പര്യമനുസരിച്ച് ഒരു പെൺകുട്ടിയെ കാണാൻ പോകുന്നുണ്ട്. ആ കാണാൻ പോകുന്ന സമയം ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അവളും യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവളാണെന്ന് അവൾ എന്നോട് വ്യക്തിപരമായി പറഞ്ഞാൽ യേശു ജീവിക്കുന്ന ദൈവമാണ് എന്ന് ഞാൻ ഉറപ്പിക്കും. അപ്പോൾ തന്നെ ഈ മയിൽക്കുറ്റിയിലിരുന്ന് യേശുവേ, ദേവാ, അവിടുന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് അദ്ദേഹം ഓട്ടോയിൽ കയറി ഈ അക്രൈസ്തവ സഹോദരൻ, ഈ രവീന്ദ്രൻ, മടങ്ങി. അടുത്ത ദിവസം കല്യാണാലോചനയുള്ള ബന്ധത്തിൽ ആ വീട്ടിൽ ചെന്നു. സ്വകാര്യ സംഭാഷണത്തിൽ ഏർപ്പെട്ടപ്പോൾ, താല്പര്യമായി കഴിഞ്ഞപ്പോൾ ആ പ്രിയപ്പെട്ട ആ സഹോദരി പറഞ്ഞു, ചേട്ടൻ എന്നെ കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ യേശുവിനെ ജീവിതത്തിൻ്റെ കർത്താവായി ഏറ്റുവാങ്ങിയൊരു ദൈവപൈതലാണ്. വിവാഹം നമ്മുടെ ആചാരപ്രകാരം നടന്നാലും ശേഷിച്ച കാലം ഞാൻ യേശുവിനുള്ളവളായിരിക്കും.
നിറകണ്ണുകളോട് കൂടെ രവീന്ദ്രൻ പറഞ്ഞു, കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് മയിൽക്കുറ്റിയിലിരുന്ന് യേശുവിനെ ജീവിതത്തിൻ്റെ കർത്താവായി ഏറ്റുവാങ്ങിയപ്പോൾ ഞാൻ യേശുവിനോട് ചോദിച്ച അടയാളമാണിത്, യേശു ജീവിക്കുന്ന ദൈവം തന്നെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി നമുക്ക് പലർക്കും അത് വിശ്വാസമില്ലെങ്കിലും ഈ രാത്രി പ്രാർത്ഥിക്കുന്ന ഉള്ളുരുകുന്ന വിഷയത്തിന് നടുവിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവകരം, എനിക്ക് വേണ്ടി ഉയർന്നു നിൽക്കുന്നെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ആത്മാവിൽ പറയണം. ആളെണ്ണം കുറവാണ് ും സാരമില്ല, എൻ്റെ ദൈവത്തിൻ്റെ കരം ഇതിൻ്റെ പുറകിൽ ചലിക്കുന്നുണ്ട്, അവൻ്റെ കരം ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന കാര്യം, ഇദ്ദേഹത്തിൻ്റെ ഭാര്യ നേഴ്സിംഗ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയൊരു പെൺകുട്ടിയായിരുന്നു. ഓട്ടോ ഡ്രൈവറായിരിക്കുന്ന അദ്ദേഹത്തെ വിവാഹം കഴിച്ചെങ്കിലും ആ തലത്തിൽ വിദേശത്തേക്ക് പോകാനൊരു അവസരമുണ്ടായി. അങ്ങനെ അവർ ഇന്ത്യക്ക് പുറത്തൊരു രാജ്യത്ത് ചേക്കേറി. അങ്ങനെ ഇരിക്കുന്ന സമയം അവിടെ ഒരു സഭയിൽ കൂടി. സഭയിൽ കൂടിയ സമയം ആ സഭയിൽ വെച്ച് പാസ്റ്ററോട് പറഞ്ഞു, കൺവെൻഷൻ ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടത്തിൽ പ്രസംഗിച്ച പണ്ടത്തെ ഉപദേശിയെ വിളിച്ചുകൊണ്ട് വന്നാൽ നന്നായിരിക്കും. അങ്ങനെയാണ് അദ്ദേഹം എൻ്റെ പേര് അവിടെ സജസ്റ്റ് ചെയ്യുന്നതും ഞാൻ അതിഥി പ്രസംഗകനായി അവിടെ എത്തുന്നതും. കണ്ടോ, പോയ പോക്കേ. അങ്ങനെയാണെങ്കിൽ ആൾക്കൂട്ടമല്ല വിഷയം, ഗ്രൗണ്ടിലെ ആളിനേക്കാൾ ഏതെങ്കിലും മാധ്യമത്തിലൂടെ വഴിവക്കിലൊരു മയിൽക്കുറ്റിയിലിരുന്ന് ഒറ്റയ്ക്ക് ജീവൻ്റെ വചനം കേൾക്കുന്ന വ്യക്തികളിൽ പ്രവർത്തിക്കാൻ ഈ വചനത്തിന് ശക്തിയുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഷാർജ വർഷിപ്പ് സെൻ്ററിൽ ഒരുപറ്റം ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളുടെ സ്തോത്ര സ്വരങ്ങൾക്ക് മുൻപിൽ ഉയരുന്ന ജീവൻ്റെ വചനം ഏതെങ്കിലും വിഷയത്തിൽ നെടുവീർപ്പിട്ടുകൊണ്ട് ഈ രാത്രി യോഗത്തിൽ കടന്നു വന്നിരിക്കുന്നവരുടെ ജീവിതത്തിൻ്റെ ബന്ധനം അഴിക്കാൻ ഇവിടെ ആത്മാവിൽ ചലിക്കുന്നുണ്ടെന്നുള്ള ബോധ്യം അകത്ത് ഭരിക്കുന്ന ഒരൊറ്റ ദൈവപൈതൽ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ വാ പൂട്ടി മൗനമായിട്ടിരിക്കരുത്, മുഴുബലത്തോടെ ദൈവത്തെ ആരാധിച്ച് തുടങ്ങണം. ആരാധിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, നീ യോഗത്തിനകത്തിരുന്ന് സ്തോത്രത്തോടെ നിഷ്കളങ്കമായി ദൈവത്തെ ആരാധിക്കുമ്പോൾ നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ അവിടുത്തെ കരം ബലത്തോടെ ഇവിടെ ഉയരുകയായിരിക്കും. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഞാൻ എൻ്റെ വാത്സല്യ സഹോദരങ്ങളോട് പറയട്ടെ, ദൈവത്തിൻ്റെ ദാസൻ അബ്രഹാം അതെ മലയുടെ മുകളിൽ യാഗപീഠത്തിലേക്ക് ഇസഹാക്കിനെ എടുത്ത് കിടത്തുന്ന സമയത്ത് ഒരു ഇസഹാക്കിനെയാണ് എടുത്ത് കിടത്തിയത്, എന്നാൽ അല്ലെങ്കിൽ കയറി കിടന്നത് ഒരു ഇസഹാക്കാണ്. എന്നാൽ യാഗപീഠത്തിൽ നിന്നും തിരികെ കിട്ടിയത് ഒരു ഇസഹാക്കല്ല, തലമുറ തലമുറകളുടെ വംശങ്ങളുടെ പിതാവിനെയാണ്. ആരാധനയ്ക്ക് ദൈവസന്നിധിയിൽ ജീവിതത്തെ കൈമാറാൻ താല്പര്യമുള്ളൊരു ദൈവപൈതൽ ഇവിടെയുണ്ടോ? ആരാധനയ്ക്ക് നടുവിൽ നിന്റെ തലമുറകളിലേക്ക് ഒഴുകിയിറങ്ങുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നീ കൈനീട്ടി ഏറ്റുവാങ്ങി മാത്രമേ ഈ ആരാധന കഴിഞ്ഞ് മടങ്ങിപ്പോകുകയുള്ളൂ. അടുത്തിരിക്കുന്ന ആൾ നിരീക്ഷകനായിട്ടിരിക്കട്ടെ, മറ്റൊരാൾ മൗനവ്രതം അനുഷ്ഠിച്ചിരിക്കട്ടെ, പുറകിലിരിക്കുന്നയാൾ അനങ്ങാമ്പാറ നയത്തിലിരിക്കട്ടെ, എന്നാൽ അകം കത്തുന്ന ഒരു ദൈവപൈതൽ ഹൃദയം തുറന്ന് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയാൽ ഞാനൊരു വസ്തുത ഉറപ്പിച്ചു പറയാം, നീ സേവിക്കുന്ന ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി ബലത്തോടെ ഉയർന്നാൽ നിന്റെ രക്തത്തിനകത്ത് മറഞ്ഞു കിടക്കുന്ന തലമുറയുടെ അവകാശത്തിൻ്റെ ഇലികക്കല്ല് നിശ്ചയിക്കാൻ കഴിവുള്ള ദൈവമാണ് ഞാൻ ആരാധിക്കുന്ന ദൈവമെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ പറയണം. ഞാൻ സേവിക്കുന്നത് ഓ രണ്ടുകാശിട്ടാൽ ചുണ്ടിൽ ചിരിവരും തെണ്ടി ദൈവത്തെയല്ല, പ്രാർത്ഥിക്കുന്ന എൻ്റെ തലമുറയുടെ രക്തത്തിൽ മറഞ്ഞു കിടക്കുമ്പോഴേ അവകാശത്തിൻ്റെ ഇലികക്കല്ല് നിശ്ചയിക്കുന്ന ദൈവത്തെയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, അബ്രഹാം യാഗം കഴിഞ്ഞ് യാഗാനന്തരം സംസാരിക്കുമ്പോൾ ദൈവം പറയുന്നു, നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി മുതൽ ഫ്രാത്ത് നദി വരെയുള്ള ദേശത്തെ തന്നെ തന്നിരിക്കുന്നു. കുഞ്ഞിക്കാല് കാണുന്നതിന് മുൻപ് അവൻ്റെ രക്തത്തിൽ തലമുറ മറഞ്ഞു കിടക്കുമ്പോൾ അവൻ്റെ തലമുറ പാർക്കേണ്ട ഭൂമിയുടെ ഇലികക്കല്ല് നിശ്ചയിച്ചവനാണ് നാം സേവിക്കുന്ന ദൈവമെങ്കിൽ ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവപൈതലെ, ആത്മാർത്ഥതയോടെയാണ് ഈ ജീവൻ്റെ വചനത്തിന് മുമ്പിൽ ഇരിക്കുന്നതെങ്കിൽ അനുഗ്രഹം ഏറ്റുവാങ്ങുന്ന രാത്രിയായിരിക്കും എന്ന ബോധ്യത്തോടെ ശബ്ദം ഉയർത്തി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് കഴിയണം. സഹിക്കാൻ കഴിയാത്ത ജീവിത പ്രതിസന്ധികൾക്ക് നടുവിൽ, മനസ്സിൽ ഉടക്കി നിൽക്കുന്ന നെടുവീർപ്പുകളുടെ മുൻപിൽ, ഒരുപാട് ഭാരങ്ങളുമായി ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഞാനൊരു വസ്തുത പറയാം, എല്ലാം നന്മയ്ക്കാണോ എന്ന് വേദനയോടെ ദൈവത്തോട് ചോദിച്ചുകൊണ്ടാകാം ഇന്ന് രാത്രിയിൽ ഈ സാഹചര്യത്തിൻ്റെ പ്രതിസന്ധിയിലും എൻ്റെ കൂടെപ്പുറപ്പേ നീ യോഗത്തിനെത്തിയത്. മല്ലനായ ഒരു ഗത്തുകാരൻ ആയോധന കലകളിൽ പയറ്റിത്തെളിഞ്ഞുയരുമ്പോൾ, അവിടുത്തെ രാജാവ് അവന് സ്ഥാനക്കയറ്റം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ,
ഒരു ദിവസം ഇവൻ ഇസ്രായേൽ ജനത്തെ വെല്ലുവിളിക്കാൻ ഏലാ താഴ്വരയിൽ എത്തും എന്ന് ദൈവത്തിനറിയാം. ആ സമയം അവനെതിരെ നിൽക്കാൻ ഒരുത്തനെ പരിശീലിപ്പിക്കാൻ ശൗൽ തയ്യാറാകുന്നില്ലെങ്കിലും അവനെതിരെ നിൽക്കാൻ ഒരുത്തനെ പരിശീലിപ്പിക്കാൻ വനാന്തരത്തിൽ ദൈവം തയ്യാറാകുന്നുണ്ട്. ഇന്ന് രാത്രി നീ കടന്നു പോകുന്ന ചില പ്രത്യേക പ്രതിസന്ധികളുടെ അർത്ഥം എന്താണെന്ന് നിനക്കറിയത്തില്ലെങ്കിലും നീ അറിയാത്ത ഒരു കരം നിന്റെ പോരാട്ടത്തിൻ്റെ പുറകിൽ ചലിക്കുന്നത് കൊണ്ട് ഇന്നത്തെ കണ്ണുനീർ നാളത്തെ കരുതലിൻ്റെ വളമായി മാറുമെന്ന് അകത്ത് ബോധ്യമുള്ള ദൈവമക്കൾ പറയണം. ഞാൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന പോരാട്ടത്തിന്റെ പുറകിൽ എൻ്റെ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. സ്തോത്രം. വനാന്തരത്തിൽ കടിച്ചു കീറുന്ന ബുഭുക്ഷുക്കൾ രണ്ടെണ്ണം കരടിയും സിംഹവും അലറിയെടുക്കുമ്പോൾ എന്തിന് എന്ന് ചോദിക്കരുത്. ഇവിടെ നിന്നെ പോരാട്ടം അഭ്യസിപ്പിച്ചിട്ട് വേണം ഏലാ താഴ്വരയിലെ പരസ്യരംഗത്തെ പോരാട്ടത്തിൽ നിന്റെ കരങ്ങൾക്ക് ദൈവം കരുത്ത് തരാൻ. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവപൈതലെ, ആരോ ും തുറന്നു പറയാൻ കഴിയാതെ ഒറ്റയ്ക്കിരുന്ന് നെടുവീർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രാർത്ഥനയുടെ ചോദ്യങ്ങളുടെ പുറകിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി തോളിൽ കൈവച്ചൊരു ദൂത് പറയുന്നു, നാളെ നീ അഭിമുഖീകരിക്കാൻ തുടങ്ങുന്ന കനത്ത പോരാട്ടത്തിൽ നിന്നെ ബലത്തോടെ നിർത്താൻ ഇന്ന് നീ അഭിമുഖീകരിക്കുന്ന ചെറിയ പോരാട്ടങ്ങളിലൂടെ നിനക്ക് ശക്തി പകരുന്ന ഒരു കരം ഇതാ നിന്റെ ജീവന്റെ പുറകിൽ ചലിച്ചു നിൽക്കുന്നു. നിന്റെ പടകിൽ യേശുവാണ് ആധിപത്യം പുലർത്തുന്നത് െങ്കിൽ പടകിനെതിരെ ഉയരുന്ന ഒരു കൊടുങ്കാറ്റും നടുക്കടലിൽ ഇതിനെ തകർക്കുകയില്ല. ഓരോ കാറ്റിന്റെ ശക്തിയും കരയിൽ എത്തിക്കാനേ ഉപകരിക്കൂ എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് അനുഭവിക്കുന്ന പരിശോധനയ്ക്കൊന്ന് നന്ദി പറയാമോ? ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ, ഒരു വായ്പോലും അടഞ്ഞിരിക്കാതെ ശബ്ദമുയർത്തി ഒന്ന് പറഞ്ഞ് ഞാൻ അനുഭവിക്കുന്ന പരിശോധനകൾക്ക് നന്ദി കർത്താവേ. ദൈവശക്തി ഇന്ന് രാത്രി ഈ ഹാളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പിൻപിലിരിക്കുന്ന കർത്തൃദാസന്മാരിൽ ചിലരോട്, എൻ്റെ മുൻപിലിരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് നേരെ ചൂണ്ടി ആലോചന വിളിച്ചു പറയുന്നു. നീ അനുഭവിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പുറകിൽ മാത്രമല്ല, നീ സഹിക്കുന്ന കഷ്ടതയുടെ പുറകിലും നീ അറിയാത്ത ഒരു കരം നിനക്ക് വേണ്ടി ചലിച്ചു കൊണ്ടിരിക്കും. പൊത്തിപ്പേറിന്റെ ഭാര്യയുടെ ഇംഗിതത്തിന് വഴങ്ങി പൊത്തിപ്പേറിന്റെ വീട്ടിൽ സന്തോഷത്തോടെ കഴിയുന്നതിനേക്കാൾ കാരാഗ്രഹത്തിൽ എൻ്റെ ദൈവത്തോടുകൂടെ കഷ്ടതയുടെ മട്ടോളം ഊറ്റിക്കുടിച്ച് കഴിയുന്നതാണ് ഭാഗ്യമെന്ന് തിരിച്ചറിയുന്ന ഒരു ദൈവപൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ ഈ രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ കൈയടിച്ചോ കരമുയർത്തിയോ ദൈവത്തിന് മഹത്വമർപ്പിച്ചുകൊണ്ട് പറയണം, ഞാൻ അനുഭവിക്കുന്ന അനുഗ്രഹത്തിന് മാത്രമല്ല, ഞാൻ സഹിക്കുന്ന പരിശോധനയുടെ പുറകിലും ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ട്. ആത്മനിയോഗത്തോടെ തിരിച്ചറിയുക, നീ കുടിച്ച വീഞ്ഞിനേക്കാൾ നീ ഒഴുക്കിയ കണ്ണുനീരിനാണ് നിത്യതയിൽ പ്രതിഫലം ലഭിക്കാൻ പോകുന്നത്. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, നീ കുടിച്ച വീഞ്ഞിനേക്കാൾ നീ ഒഴുക്കിയ കണ്ണുനീരിനാണ് നിത്യതയിൽ പ്രതിഫലം ലഭിക്കാൻ പോകുന്നത്. പ്രാർത്ഥനയോടുകൂടെ തുറക്കാം. തിരുവെഴുത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിലേക്ക്, യിരെമ്യാ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 2-ാമത് വാക്യത്തിൻ്റെ ആദ്യത്തെ ഭാഗം. എല്ലാവരും പുസ്തകം തുറന്ന് നിങ്ങളുടെ ശ്രദ്ധ ആ ഭാഗത്തെ കൂന്നുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. യിരെമ്യാ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. അയ്യോ എന്റെ ജനത്തെ വിട്ടു പോയിക്കളയേണ്ടത്, അയ്യോ എന്റെ ജനത്തെ വിട്ടു പോയിക്കളയേണ്ടതിന് മരുഭൂമിയിൽ വഴിയാത്രക്കാർക്കുള്ള ഒരു സത്രം. മരുഭൂമിയിൽ വഴിയാത്രക്കാർക്കുള്ള ഒരു സത്രം എനിക്ക് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു, എനിക്ക് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ, ശബ്ദമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചേ. എല്ലാ നാവിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ. ഇവിടെ നിരീക്ഷകരായിട്ട് ആരും കടന്നു വന്നിട്ടില്ല, ഇവിടെ ഇരിക്കുന്ന ആരും കാഴ്ചക്കാരല്ല. നിങ്ങളോട് ഇടപെടുന്ന ദൈവശബ്ദത്തിന് മുൻപിൽ കാതോർക്കാൻ കൊതിക്കുന്ന പ്രിയപ്പെട്ടവർ എന്നോട് സംസാരിക്കണമേ എന്ന് ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിഷ്കളങ്കമായി ദൈവത്തോടൊന്ന് സംസാരിച്ചാട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ ജീവൻ്റെ വചനം ഇന്ന് രാത്രിയിൽ വായിച്ചിരിക്കുന്നു. ഈ ജീവൻ്റെ അപ്പത്തെ അങ്ങയുടെ മുറിവേറ്റ കരങ്ങളിലെടുത്ത് ആത്മാവിൽ ഞങ്ങളെ പന്തിയായിരുത്തി വിളമ്പിത്തരണമേ. പകർച്ചകളോടെ ഭവനങ്ങളിലേക്ക് മടങ്ങുന്ന മറക്കാൻ കഴിയാത്ത രാത്രിയാക്കി ഇന്ന് രാത്രിയെ തീർക്കണമേ. കർത്താവ് ഇത് ചെയ്യുവാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കരമുയർത്തി ദൈവത്തിന് മഹത്വമർപ്പിച്ചാട്ടെ. ശ്രദ്ധിക്കുക, ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ വേദപുസ്തകത്തിലെ, പഴയ നിയമത്തിലെ ഏറ്റവും കരുത്തനായ ഒരു കർത്തൃദാസൻ,
പ്രവചനം എത്ര കൃത്യമായി അവതരിപ്പിക്കുവാൻ ദൈവത്തിൽ നിന്ന് നിയോഗം ഏറ്റുവാങ്ങിയ ദൈവവൃത്യൻ. ഒരു പ്രവചനം പ്രവചനമായിരിക്കണമെങ്കിൽ അതിനടിസ്ഥാനപരമായ ചില മാനദണ്ഡങ്ങളുണ്ട്. വായി വരുന്നതെല്ലാം വിളിച്ചു പറയുന്നതല്ല പ്രവചനം. നമ്മൾ ഈ പ്രവചനം എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പുറകിലെ ചില ഭാഷാ പ്രയോഗങ്ങൾ കൊണ്ടാണ്. തട്ടിക്കളയാൻ, വെട്ടിക്കളയാൻ, കൂട്ടമായി പട്ടിണിക്കിടാൻ, നോട്ടമിട്ട സ്ഥാനത്ത് നിന്ന് പട്ടുമെത്തയുടെ അവസ്ഥ തന്ന് മാനിച്ചുയർത്തിയവൻ ഞാനല്ലേ മോനെ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും പ്രവചനമാണെന്ന്. സ്തോത്രം. ബന്ധനം, അന്ധകാരം, പോരാട്ടം, കെട്ട് ഈ മൂന്നാല് പ്രയോഗങ്ങൾ ആവർത്തിച്ച് പറഞ്ഞാൽ അത് പലപ്പോഴും പ്രവചനമാണെന്ന് തെറ്റിദ്ധരിക്കും. എന്നാൽ യഥാർത്ഥ പ്രവചനത്തിന് അടിസ്ഥാനപരമായ ചില അളവുകോലുകളുണ്ട്. ഒരു പ്രവചനം പ്രവചനമായിരിക്കാൻ കുറഞ്ഞ പക്ഷം 5 അളവുകോലുകൾ ശ്രദ്ധിക്കണം. 1, അത് നിറവേറുന്നതിന് മുൻപ് പ്രഖ്യാപിച്ചതായിരിക്കണം. നിറവേറിക്കഴിഞ്ഞ കാര്യം പ്രാർത്ഥനയിൽ നിന്നോ മറ്റോ ചികഞ്ഞെടുത്ത് താത്വികമായി അവതരിപ്പിക്കുന്ന അല്ല പ്രവചനം. നിറവേറുന്നതിന് മുൻപ് പ്രവചനം പ്രഖ്യാപിച്ചിരിക്കണം. പ്രഖ്യാപനത്തിനും നിറവേറലിനുമിടയിൽ വ്യക്തമായൊരു ഇടവേളയുണ്ടായിരിക്കണം. തെളിവുകൾ നിരത്താൻ ഒത്തിരിയുണ്ട്. പ്രഖ്യാപിതാവ് വിശദാംശങ്ങൾ പ്രദാനം ചെയ്ത് പ്രവചനം പ്രഖ്യാപിക്കണം. കുട്ടിയാണാകാനും പെണ്ണാകാനും സാധ്യതയുണ്ടെന്നോ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്നോ മട്ടി പ്രവചിക്കരുത്. പ്രവചനം വിശദാംശങ്ങൾ പ്രദാനം ചെയ്ത് പ്രവചിക്കണം. ദൈവത്തിന് സ്തോത്രം. നീയോ ബേതലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും എൻ്റെ ജനമായ ഇസ്രയേലിനെ മേയിപ്പാനുള്ള തലവൻ എനിക്ക് നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. പ്രവാചക, രാജാക്കന്മാർ ജനിക്കുന്നത് കൊട്ടാരത്തിലോ കുഗ്രാമത്തിലോ? കൊട്ടാരത്തിൽ. പിന്നെങ്ങനെ ഈ ബേതലഹേമിൽ ജനിക്കും? ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിറവേറേണ്ട സമയമെടുത്തപ്പോൾ ഒരു സാധുവായ ഗർഭിണി സ്ത്രീ വേച്ചും വിറച്ചും ബേതലഹേമിൽ എത്തിയപ്പോൾ ജനനം നടക്കാൻ കാരണം അരുളി ചെയ്തവൻ ദൈവമാണെങ്കിൽ നിവർത്തിക്കാൻ കഴിവുള്ള കരവും അവിടുത്തേക്ക് വ്യാപരിക്കുന്നുണ്ട്. ആ പ്രവചനം മാനുഷിക കാഴ്ചപ്പാടുകൾക്കും ധാരണകൾക്കും അതീതമായിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, പ്രവചിച്ച വിഷയം എല്ലാ കാര്യത്തിലും എല്ലാ വശത്തും വള്ളി പുള്ളി വെങ്ങ ചമൽക്കാര വ്യത്യാസമില്ലാതെ കൃത്യമായി നിറവേറണം. അങ്ങനെ ചരിത്രത്തിൽ നിറവേറ്റപ്പെട്ട ഒരു പ്രവചന പുരുഷനുണ്ടെങ്കിൽ അതിന്ന് രാത്രി നമ്മൾ പ്രസംഗിക്കുന്ന നസറേനായ യേശുവാണ്. അവരിലാണ് പ്രവചനങ്ങൾ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. ആ വിധത്തിൽ പ്രവചനം കൃത്യതയോടെ പറയാൻ ദൈവം ഉപയോഗിച്ച ഒരു കാലഘട്ടത്തിൻ്റെ കരുത്തുറ്റ പ്രവാചകനാണ് യിരെമ്യാ പ്രവാചകൻ. കാലഗണനാ സംഖ്യകൾ പോലും കൃത്യമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ദൈവദാസൻ മാനസികമായി വളരെ തളർന്നവനായിരുന്നു. അദ്ദേഹം ശുശ്രൂഷയിൽ മുൻപോട്ട് പോകുമ്പോൾ തൻ്റെ ശുശ്രൂഷ അനുഭവിക്കാൻ വിളിക്കപ്പെട്ട ആളുകൾ തനിക്കെതിരെ വ്യാജമായ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. മനസ്സ് തകർന്നു. ശരിക്കും പറഞ്ഞാൽ ഉള്ള് പൊള്ളിയാണ് ശുശ്രൂഷിച്ചത്. അനുഭവിച്ച വേദനയ്ക്ക് നടുവിൽ ഈ കർത്തൃദാസൻ പറഞ്ഞ വാക്കുകൾ പലപ്പോഴും ചങ്കിൽ അതേ ആയുധം പോലെ തറയ്ക്കുന്നതാണ്. കഷ്ടവും സങ്കടവും അനുഭവിച്ച് ജീവകാലം നിന്നയിൽ കഴിയേണ്ടതിന് ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നത് എന്തിന്? ചോദിച്ച ചോദ്യത്തിൻ്റെ ഖനം നിങ്ങൾ തിരിച്ചറിയുമെങ്കിൽ പ്രവാചകൻ്റെ വേദന നിങ്ങൾക്കറിയാവുന്നതേ ഉള്ളൂ. ഈ ദൈവദാസനെ ദൈവം ശക്തമായ പ്രതികൂലങ്ങൾക്ക് നടുവിലും ഉപയോഗിക്കാൻ തയ്യാറായി. 40 വർഷത്തെ ദൗത്യം പൂർത്തിയാക്കുമ്പോൾ ബൈബിൾ കാനോനിലെ വിശിഷ്ട ഗ്രന്ഥമായി യിരെമ്യാ പ്രവചനം ചേരുമ്പോൾ ഒരു കാര്യം ഓർക്കണം. ആരൊക്കെ പ്രബലമായി എതിർത്താലും അടിസ്ഥാനമിട്ടവൻ ദൈവമാണെങ്കിൽ പണി പൂർത്തിയാക്കാതെ പിൻവലിക്കാത്ത ഒരു കരം എൻ്റെ ശുശ്രൂഷയ്ക്ക് പുറകിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവദാസന്മാർ വിളിച്ചു പറയണം. വിളിച്ചവൻ ദൈവമാണെങ്കിൽ പൂർത്തീകരിപ്പാൻ കഴിവുള്ള കരവും അവിടുത്തേക്കായിരിക്കും. പഴയ നിയമത്തിലെ പൗലോസ് എന്നറിയപ്പെടുന്ന ആളാണ് യെശയ്യാ പ്രവാചകൻ. ഈ ദൈവഭൃത്യൻ ആ ശുശ്രൂഷയിൽ മുന്നേറുമ്പോൾ അക്കാലത്തെ ദുഷ്ടഭരണകർത്താവായ മനശ്ശെക്ക് ഇദ്ദേഹത്തിൻ്റെ താൽപ്രസംഗവും ശുശ്രൂഷയും സഹിക്കാൻ കഴിയാതെ വന്നതുകൊണ്ട് കൊല്ലാൻ തീരുമാനിച്ചു. അയാളുടെ കിങ്കരന്മാർ ഇദ്ദേഹത്തെ ഓടിച്ചു, യെശയ്യാവിനെ ഓടിച്ചു. ഒടുവിൽ ഓടി 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 വനത്തിനുള്ളിൽ ഒരു തടിയുടെ ദ്വാരത്തിലേക്ക് യെശയ്യാവ് വലിഞ്ഞു കയറി എന്നതാണ് പറയപ്പെടുന്നത്. ആ വലിയ തടിക്കഷണം അതിൻ്റെ പ്രത്യേക സംവിധാനങ്ങളിൽ കയറു ചേർത്ത് കെട്ടി വരിഞ്ഞിട്ട് സദസ്സിന് മുൻപിൽ കൊണ്ടുവച്ച് ആ ഈർച്ചവാൾ കൊണ്ട്
മനുഷ്യത്വരഹിതവും പൈശാചികവുമായി ഈ തടിക്കകത്ത് വെച്ച് തന്നെ യെശയ്യാവിനെ മുറിച്ചു മാറ്റി എന്നതാണ് ചരിത്രം. അങ്ങനെ വേദനാജനകമായി യെശയ്യാവ് ലോകത്തോട് വിട പറഞ്ഞു. സ്തോത്രം. ഓർത്തു, അതോടുകൂടെ ദൈവശബ്ദം അവസാനിച്ചു എന്ന്. എന്നാൽ ദൈവശബ്ദം അവസാനിപ്പിക്കാൻ ഇവറ്റകൾക്ക് പറ്റില്ല. ദൈവമാണ് ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ചതെങ്കിൽ ആ ദൗത്യത്തെ അവസാനിപ്പിക്കാൻ ഒരു രാജാവിൻ്റെ അധികാരത്തിനും കഴിയില്ല. എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച് യോഹന്നാനെ ഗലഗസ്തം ചെയ്താൽ, അവൻ്റെ കഴുത്തറത്തു താലത്തിലെത്തിച്ചാൽ പ്രസംഗം തോറ്റെന്നല്ലേ അന്നത്തെ അധികാരികൾ വിചാരിച്ചു. പക്ഷേ അഭിഷിക്തൻ്റെ കഴുത്തു മുറിഞ്ഞ് പാത്രത്തിൽ വന്നാൽ പ്രസംഗം തീരില്ല. അതിൻ്റെ ആകെപ്പൊരുളായവൻ ഇറങ്ങി വരും പ്രസംഗിക്കാൻ. അവനെ കാൽവറയിൽ ഒതുക്കിയാൽ കല്ലറയ്ക്കുള്ളിൽ കല്ല് വെച്ചടച്ച് സാമ്രാജ്യ ശക്തികളെ നിങ്ങൾ അവന്റെ കുഴിമാടത്തിന് കാവൽ നിന്നാൽ ആ പ്രസംഗം തകർക്കില്ല. അവൻ മൂന്നാം നാൾ ഉയർക്കും. അവനെ തടയാൻ നിന്നെ കൊണ്ട് സാധ്യമല്ല. അവൻ ഇവിടുന്ന് പോയാൽ പ്രസംഗം തീരുമോ? ഇല്ല. സഹോദരൻ യാക്കോബ് എഴുന്നേൽക്കും പ്രസംഗിക്കാൻ. യാക്കോബിനെ വാളുകൊണ്ട് കൊന്നാൽ നിനക്ക് പ്രസംഗം തീർക്കാമോ ഹേരോദാവെ? പറ്റില്ല. വാളുകൊണ്ട് കൊന്നാൽ ഒരു സ്തേഫാനോസിനെ ദൈവം എഴുന്നേൽപ്പിക്കും പ്രസംഗിക്കാൻ. ആ കർത്തൃദാസനെ എറിഞ്ഞു കൊന്നാൽ നിനക്ക് പ്രസംഗം തീർക്കാമോ? ഇല്ല. എറിഞ്ഞു കൊന്നാൽ എറിയാൻ സമ്മതം കൊടുത്ത് വസ്ത്രം സൂക്ഷിച്ച ശൗലേ, നിന്നെ കൊണ്ട് സ്വർഗം ഇതെടുത്ത് പ്രസംഗിപ്പിക്കും. ഇത് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഗ്രൗണ്ടിലുണ്ട്. ഇടിക്കാൻ കൈകളിൽ ആയുധം എടുത്തവനെ കൊണ്ട് ഇത് ഉയർത്തി പ്രസംഗിപ്പിക്കാൻ കഴിവുള്ളവനാണ് നാം സേവിക്കുന്ന ദൈവം. ആ കർത്തൃദാസൻ മരിച്ചു മാറിയാൽ പ്രസംഗം തീരുമോ? ഇല്ല. സിംഗ്ലി, മാർട്ടിൻ ലൂഥർ, കാൽവിൻ, ആയിരങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കും പ്രസംഗിക്കാൻ. അവരെല്ലാവരും മൺമറഞ്ഞാലും പ്രസംഗം തീരില്ല. സൈമണെ പോലെ, കെ എബ്രഹാമിനെ പോലെയുള്ളവരെ ദൈവം എഴുന്നേൽപ്പിക്കും പ്രസംഗിക്കാൻ. അവർ മൺമറഞ്ഞാലും പ്രസംഗം തീരില്ല. സാധുക്കളായി ഞങ്ങളെ ദൈവം ഈ വേദിയിൽ ഇരുത്തും പ്രസംഗിക്കാൻ. ഇന്ന് രാത്രി ഓർക്ക്, ഞങ്ങളുടെ കഴുത്ത് നിലത്തിട്ട് തട്ടിയാലും പ്രസംഗം തീരില്ല. ശുണ്ടിത്തരം കാട്ടിക്കൊണ്ട് അപ്പരമ്മമാരുടെ മടിയിലിരിക്കുന്ന ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ കാഹളത്തിന്റെ തോന്നി താമസിച്ചാൽ നാളെയുടെ നീളങ്ങളിൽ ഈ സത്യവചനവുമായി വേദികളിൽ നിർത്താൻ കഴിവുള്ള ദൈവത്തിന്റെ കരം ചരിത്രത്തിൽ ചലിക്കുന്നുണ്ട്. കൃപ ലഭിച്ച ദൈവമക്കൾ വിളിച്ചു പറയണം, ഏതൊക്കെ ആയുധങ്ങൾ എതിരെ ഉയർന്നാലും ഈ ആത്മീയ സത്യത്തെ വെച്ച് തകർക്കാൻ സാധ്യമല്ല. ദൈവം തക്ക സമയത്ത് തന്റെ അഭിഷിക്തന്മാരെ അടുത്ത സന്ദേശത്തിനായി കൈമാറ്റത്തിന് എഴുന്നേൽപ്പിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമൊന്ന് അടിച്ച് ദൈവത്തെ ആരാധിക്കാമോ? ഇന്ന് രാത്രി ഇതൊരു ദൂതായിട്ട് ഏറ്റെടുത്തുകൊള്ളുക. എത്ര കൊറോണ വന്നാലും, എത്ര പ്രതിസന്ധികൾ ഉയർന്നാലും, എത്ര കാലാവസ്ഥാ മാറ്റം ഉയർന്നാലും, ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമൈതലേ, ദൗത്യമേൽപ്പിച്ചവൻ ദൈവമാണെങ്കിൽ ഒരുത്തൻ മാറുമ്പോൾ അതിൻ്റെ പുറകിൽ മറ്റൊരുത്തനെ എഴുന്നേൽപ്പിച്ച് ഈ ദൗത്യം പൂർത്തീകരിപ്പാൻ ആ കരം ചലിക്കുന്നുണ്ട്. ഇന്നലെ ചലിച്ചു, നാളെ ചലിക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. യിരെമ്യാവിനെ ദൈവം അനാഥോത്ത് എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് തൻ്റെ മഹത്വമുള്ള ദൗത്യ നിർവഹണത്തിനായി എഴുന്നേൽപ്പിക്കുകയാണ്. താൻ വളരെ ആത്മാർത്ഥതയോടെ ശുശ്രൂഷിച്ചയാളാണ്. ഒരിക്കൽ പോലും ഒരു പകയുടെ ലാഞ്ഛന തൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. താൻ രാജ്യസ്നേഹിയായിരുന്നു. തൻ്റെ ഭാഷാപ്രയോഗം തന്നെ രാജ്യസ്നേഹത്തിൻ്റെ പ്രത്യക്ഷ അടയാളമാണ്. നിങ്ങൾക്കറിയാമോ, അദ്ദേഹം കൊയ്ത്തും കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, നമ്മോ രക്ഷിക്കപ്പെട്ടില്ല എന്ന് വരരുത് എന്ന് പറഞ്ഞുകൊണ്ട്, അയ്യോ എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം കരയേണ്ടതിന് എൻ്റെ തല വെള്ളക്കുഴിയും കണ്ണ് നീരുറവയും ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, സ്തോത്രം, ഗിലയാദിൽ തൈലമില്ലയോ, അവിടെ വൈദ്യനില്ലയോ എന്ന് പറഞ്ഞ് നിലവിളിയോടുകൂടെയാണ് തൻ്റെ ദൗത്യം താൻ നിർവഹിക്കാൻ തുടങ്ങിയത്. ഏറ്റവും ആത്മാർത്ഥതയോടെ തൻ്റെ ദൗത്യ നിർവഹണത്തിന് വേണ്ടി താൻ തയ്യാറായെങ്കിലും ഊരിയ വാൾ പോലെയായിരുന്നു തൻ്റെ അനുയായികളുടെയും കേൾവിക്കാരുടെയും നടുവിലെ തൻ്റെ ശുശ്രൂഷ. മനസ്സ് തകർത്ത് കളഞ്ഞു. തൻ്റെ ദൗത്യത്തിൻ്റെ ഗുണഭോക്താക്കളാകേണ്ടവരിൽ നിന്നും മനസ്സ് മുറിക്കുന്ന പ്രതികരണങ്ങൾ വന്നപ്പോൾ അവൻ്റെ മനസ്സ് വല്ലാതെ തകർന്നു. എന്നിട്ട് ഹൃദയവേദനയോടെ അവൻ പറയുകയാണ്, അയ്യോ എൻ്റെ ജനത്തെ വിട്ട പൊയ്ക്കളയേണ്ടതിന് മരുഭൂമിയിൽ വഴിയാത്രക്കാർക്കുള്ള ഒരു സത്രം എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എന്നെ ദൈവം ആക്കിയ സ്ഥാനത്ത് എനിക്ക് പിടിച്ചു നിൽക്കാൻ നിർവാഹമില്ല. മറ്റുള്ളവർ കാണുമ്പോൾ മുഖത്ത് നോക്കി ചിരിക്കുമെങ്കിലും ഉള്ള് പൊള്ളുന്ന വേദനകളുമായിട്ടാണ് ഞാൻ എൻ്റെ ദൗത്യമേഖലയിൽ നിലകൊള്ളുന്നത്. ഒരപ്പൻ എന്ന നിലയിൽ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ,
ഒരു പാസ്റ്റർ എന്ന നിലയിൽ സഭയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ, ഒരു അമ്മ എന്ന നിലയിൽ വീടിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ, ദൈവം ഏൽപ്പിച്ച പല ഉത്തരവാദിത്തങ്ങളും നിർവിഘ്നം നിർവഹിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ കൊത്തി വലിക്കുന്ന ഒരു നിരാശയ്ക്ക് മുൻപിൽ ഇല്ല, ഈ വിധത്തിൽ എനിക്ക് മുൻപോട്ടു പോകാൻ കഴിയുകയില്ല, ഇതിനേക്കാൾ നല്ലത് മരണമാണ് എന്ന് ചിന്തിക്കുന്നവരാരെങ്കിലും ഇതിനകത്ത് ഇന്ന് രാത്രി ജീവന്റെ വചനത്തിന്റെ മുൻപിലുണ്ടോ? നീ ഒഴുക്കുന്ന കണ്ണുനീരിന്റെ പുറകിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നാഥന്റെ കരം ഇന്ന് രാത്രി ഉയർന്നു വരുന്നു എന്ന് ആത്മനിയോഗത്തോടെ വിളിച്ചു പറയുന്നു. അഭിഷേകത്തിന്റെ ചൈതന്യം അകത്ത് അനുഭവിക്കുന്ന ആത്മനിയോഗം പ്രാപിച്ച ദൈവപൈതലേ, നിന്റെ മനസ്സിനകത്ത് ഉയർന്നു നിൽക്കുന്ന ഈ നെടുവീർപ്പിന് നടുവിൽ നിന്റെ കണ്ണുനീരിനെ ദൈവം ആയുധമാക്കിക്കൊണ്ട് നാളെയിൽ നിന്റെ വാഗ്ദത്തം നിവർത്തിക്കേണ്ടതിന് പുതിയ രാജപാതകൾ വെട്ടിത്തുറക്കാൻ ആ കരം നിനക്ക് അനുകൂലമായി ഉയർന്നു നിൽക്കുന്ന കാഴ്ച ഇന്ന് രാത്രി കാണുന്നെങ്കിൽ വിളിച്ചു പറ, എൻ്റെ നിരാശയുടെ പുറകിൽ എൻ്റെ ദൈവത്തിൻ്റെ കരം ഉയർന്നു നിൽക്കുന്നു, ഇതെൻ്റെ തകർച്ചയ്ക്കല്ല, ഇതിനകത്ത് ദൈവത്തിൻ്റെ പദ്ധതി മറഞ്ഞിരിപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഓർക്കുകയാണ്, വിശുദ്ധ വേദപുസ്തകം നിങ്ങൾ പഠിച്ചു നോക്ക്. വേദപുസ്തകം പഠിച്ചാൽ ദൈവം ഉപയോഗിച്ച സകല ഭക്തന്മാരുടെയും ജീവിതത്തിൽ മനസ്സിൽ വല്ലാത്ത തകർച്ചകൾ ആയുസിൻ്റെ യാത്രയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വേദനകൾ, ഉള്ളിൽ വല്ലാതെ തിങ്ങി നിറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ വിളിച്ചവൻ ദൈവമാണെങ്കിൽ പൂർത്തീകരിപ്പാൻ ആ കരം നിന്റെ ജീവൻ്റെ പുറകിൽ ഉണ്ടായിരിക്കും. ഒരു ക്ഷുദ്രപ്രയോഗത്തിനും ഒരു മന്ത്രവാദത്തിനും ഒരാഭിചാരത്തിനും ഒരു ഏലസിനും ഒരു തകിടിനും ഒരു ദുരാത്മ വ്യാപാരത്തിനും ഒരു ശാപത്തിൻ്റെ കെട്ടുകൾക്കും ഒരു വൈരിയുടെ പദ്ധതിക്കും നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കാര്യപരിപാടികളെ തകർക്കാൻ ശേഷിയില്ലെന്ന് ആത്മാവിൽ ഇന്ന് രാത്രി കണ്ടിട്ട് ഇരിക്കുന്ന ഇരിപ്പിൽ വിളിച്ചു പറയണം. ഇസഹാക്കിൻ്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ചലിച്ചത് സത്യമാണെങ്കിൽ, എസ്തേറിൻ്റെ അനാഥത്വത്തിൻ്റെ പുറകിൽ ഒരു കരം ചലിച്ചത് സത്യമാണെങ്കിൽ, ഇയ്യോബിൻ്റെ പരിശോധനയുടെ പുറകിൽ ഒരു കരം ഉയർന്നു നിന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ, ഞാൻ ഇന്ന് രാത്രി കടന്നു പോകുന്ന എൻ്റെ ശോധനയുടെ പുറകിലും ഞാൻ അറിയാത്ത ഒരു കരം എനിക്ക് വേണ്ടി ഉയർന്നു നിൽക്കുന്നുണ്ട്. ഇതാ തിന്മകളല്ല എനിക്ക് അവസാനം ഭവിക്കാൻ തുടങ്ങുന്നത്. ഈ അനുഭവിക്കുന്ന ശോധന എൻ്റെ ദൈവം എനിക്ക് നന്മയ്ക്കാക്കി മാറ്റാൻ പോകുന്നു. ഇത് ബോധ്യമുള്ള ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ഇന്ന് രാത്രി സഹിക്കുന്ന വേദനയുടെ മുള്ളുകളെ ഓർത്ത് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന രാത്രിയാകണം. നിന്റെ ഹൃദയത്തെ തകർത്ത്, നിന്റെ മനസ്സിൻ്റെ പ്രതലത്തെ ബന്ധിച്ച്, നിന്റെ കാഴ്ചപ്പാടുകളെ അസ്തമിപ്പിച്ച്, നിന്റെ ഉള്ളിലേക്ക് നിരാശയുടെ തീയമ്പുകൾ എയ്തു വിടിയിച്ച്, ഇല്ല ഇനിയും പറന്നുയരാൻ എൻ്റെ ചിറകുകൾക്ക് ശക്തിയില്ലെന്ന് പറഞ്ഞ് നിന്റെ മനസ്സിനകത്തേക്ക് ബന്ധനങ്ങൾ വ്യാപരിപ്പിക്കത്തക്ക വിധത്തിൽ പാതാള ശക്തികൾ ഉയർത്തിവിടുന്ന ആ നിരാശയുടെ കടുങ്കട്ടുകൾ ഇന്ന് രാത്രി ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവി രാത്രി ആത്മാവിൽ അഴിക്കുകയാണ്. ഈ രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ പറയണം, എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലപ്പെടുകയില്ല, എനിക്ക് വിപരീതമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും ഞാൻ കുറ്റം വിധിക്കും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും, അവൻ്റെ കൈകളെ യുദ്ധത്തിനായി എൻ്റെ വിരലുകളെ പോരിനായി അഭ്യസിപ്പിക്കുന്നു, ഒരു സൈന്യം എന്നെ നേരെ പാളയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടുകയില്ല. ഇന്ന് രാത്രി ആത്മാവിൽ ആരാധിക്കുന്ന ദൈവപൈതലേ, കർത്താവിൻ്റെ ദിവ്യ സാന്നിധ്യം ഒരാളത്വമായി നിന്റെ കസേരയുടെ അടുക്കൽ നിന്നിട്ട് ഈ രാത്രി നിന്റെ തോളിൽ കൈവച്ച് നീ മനസ്സിൽ കൊണ്ടു നടക്കുന്ന നെടുവീർപ്പിന് ഉത്തരം തരേണ്ടതിന് ഈ രാത്രി ബലത്തോടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, നീ വെള്ളത്തിൽ കൂടി കടന്നാൽ അത് നിന്റെ മീതെ കവിയുകയില്ല, നീ തീയിലൂടെ കടന്നാൽ അത് നിന്നെ ദഹിപ്പിച്ച് കളയുകയില്ല. അവൻ്റെ ഉള്ളംകരങ്ങളിൽ വരയ്ക്കപ്പെട്ടിട്ടുള്ള നീ അനുഭവിക്കുന്ന മാനസിക തകർച്ചയുടെ മേൽ എൻ്റെ ദൈവത്തിൻ്റെ ബലമുള്ള കരം ഉയരുന്നു. ആത്മാവിൽ തിരിച്ചറിയുക, എല്ലാ ഭക്തന്മാരും ഈ ശോധനകൾക്കകത്തൂടെ കടന്നു പോയിട്ടുണ്ട്. ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ ഓർക്കുകയാണ്, വിശുദ്ധ വേദപുസ്തകം നിങ്ങൾ ഒന്ന് പഠിച്ചു നോക്കുക. വിശുദ്ധ ബൈബിളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കരുത്തനായ കർത്തൃദാസൻ അത് മോശ തന്നെയാണ്. മഹാദൈവത്തെ, പ്രപഞ്ച ചക്രവർത്തിയും അഖിലാണ്ട സൃഷ്ടിതാവുമായ മഹാദൈവത്തെ, ഈ പ്രപഞ്ചഗോളങ്ങളെ സൃഷ്ടിച്ച ദൈവത്തെ നേരിൽ കാണാൻ, പച്ച കണ്ണുകൊണ്ട് കാണാൻ ഭാഗ്യം കിട്ടിയ ഒരു മനുഷ്യനെ ഭൂതലം കണ്ടിട്ടുണ്ടെങ്കിൽ അത് മോശയാണ്. ദൈവത്തിന് സ്തോത്ര കരമെന്ന് ഉയർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുമോ? നമ്മുടെ ദൈവം ആരാ എന്ന് ചോദിച്ചാൽ അതിന് പോലും ശരിക്കൊരു ഉത്തരം പറയാൻ കഴിയില്ലാത്ത പലരുടെയും മധ്യത്തിൽ ഒരു മിനിറ്റ് ഒന്ന് ഓർത്ത് നോക്കിക്കേ, നാം സേവിക്കുന്ന നമ്മുടെ ദൈവം ആരാ?
അനുഭവിക്കുന്ന ദൈവമക്കൾക്കറിയാം ജീവിക്കുന്ന ദൈവം ആരാന്ന്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾക്ക് അറിയാതെ ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് കഴിയും. ഞാൻ ഓർക്കുകയാണ്, 9,30,000,000 മൈൽ അപ്പുറത്തു നിന്ന് കത്തിജ്വലിക്കുന്ന സൂര്യൻ, 1.5 കോടി ഡിഗ്രി സെൽഷ്യസിൽ ഹീലിയം കത്തുന്ന ആ ആണവ നിലയത്തിന് എന്നാ വലിപ്പമുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം, സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, 13,00,000 ഭൂമിമാരെ വയറ്റിലോട്ട് എടുത്തു വെച്ചാൽ ഉദരത്തിൽ ഉൾക്കൊള്ളത്തക്ക ബാഹ്യ വലിപ്പം സൂര്യനുണ്ട് എന്നാണ് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളത്. 13,00,000 ഭൂമിമാരെ വയറ്റിലെടുത്ത് വെച്ചാൽ ബാഹ്യ വലിപ്പത്തോടെ ഉള്ളിൽ ഉൾക്കൊള്ളത്തക്ക വലിപ്പം 39,000 മൈൽ ചുറ്റളവും 40,000 മൈൽ ക്രോസ് അളവുമുള്ള ഈ ചുക്കിച്ചുളിഞ്ഞ നാരിങ്ങത്തോട് പോലെയുള്ള പച്ചപ്പെട്ടു പുതച്ച ഈ ഭൂമിമാരെ പോലെയുള്ള ഇത്രയും ഭൂമിമാരെ വയറ്റിലെടുത്ത് വെച്ചാൽ ഉള്ളിൽ ഉൾക്കൊള്ളത്തക്ക ബാഹ്യ വലിപ്പം സൂര്യനുണ്ടെങ്കിൽ അമ്പമ്പോ, സൂര്യൻ ഭയങ്കര സൂര്യൻ തന്നെയാണ്. എന്നാൽ നമ്മൾക്കറിയാം, നക്ഷത്രങ്ങളെക്കുറിച്ചും ഗാലക്സികളെക്കുറിച്ചും പഠിക്കുമ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ കണ്ണ് ചിമ്മി കത്തി നിൽക്കുന്ന നക്ഷത്രങ്ങളിൽ വെച്ച് ഏറ്റവും കുള്ളൻ, കള്ളനല്ല കുള്ളൻ, ചെറിയവനാണ് ഈ സൂര്യൻ. ഈ സൂര്യൻ്റെ അടുത്ത് ഓറിയോൺ ബെൽറ്റിലും മറ്റും മറ്റൊരു സൂര്യൻ നിൽപ്പുണ്ട്. സൂര്യൻ മുതൽ നെപ്റ്റ്യൂൺ വരെയുള്ള സകല ഗ്രഹങ്ങളെയും അതിൻ്റെ താരാപഥങ്ങളോടെ വയറ്റിലോട്ട് എടുത്തു വെച്ചാൽ ഉള്ളുകൊണ്ട് വട്ടം കറക്കാൻ തക്കവണ്ണം ബാഹ്യവ്യാസമുള്ള സൂര്യന്മാർ ഇവിടെ അടുത്ത് നിൽപ്പുണ്ട്. മിന്നുക മിന്നുക ചെറുതാരകമേ എന്ന് പിള്ളേർ പാടുമ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളുടെ വലിപ്പം കണഞ്ഞാൻ കുടുക്ക പോലുള്ള നമ്മുടെ തലച്ചോറിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിൽ വലുതാന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ ഇതിനെ മുഴുവൻ ഉണ്ടാകട്ടെ എന്ന ഒറ്റ കൽപ്പനയിൽ വിളിച്ചു വരുത്തിയ ഓ പ്രപഞ്ച ചക്രവർത്തിയായ മഹാദൈവത്തെ ഒരു മലയുടെ മുകളിൽ സന്ധിച്ചിട്ട് ഓ ഇന്ന് രാത്രി തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ നിന്ന് കണ്ടാട്ടെ, ആ തേജസിന്റെ ദിവ്യ പ്രഭ ചൊരിഞ്ഞിറങ്ങിയപ്പോൾ സ്വന്തം തൊക്കിലേക്ക് അതേറ്റെടുത്തിട്ട് ജനത്തിന് മുൻപിലേക്ക് ഇറങ്ങി വരുമ്പോൾ സ്തോത്രം, ജനം പറയുകയാണ്, മോശേ ഒരു മൂടുപടം ഇട്ടുകൊണ്ട് സംസാരിക്ക, നിന്റെ മുഖത്തു നിന്ന് പ്രസരിക്കുന്ന പ്രകാശ പ്രഭയ്ക്ക് മുൻപിൽ ഞങ്ങളുടെ കണ്ണഞ്ചിപ്പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരാളിനെ ചരിത്രം കണ്ടിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം, ഇങ്ങനെ ഒരാളിനെ ചരിത്രം കണ്ടിട്ടുണ്ടോ? പ്രപഞ്ച ചക്രവർത്തിയായ മഹാദൈവത്തെ സ്വന്തം തൊക്കിലാവഹിച്ചു പ്രവഹിപ്പിക്കാൻ തേജസ് പ്രവഹിപ്പിച്ച ആ ശക്തി എന്ന് പറഞ്ഞാൽ ഒരു അസാധാരണ ശക്തിയാ. നീട്ടിപ്പിടിച്ച കാട്ടുവടിക്ക് മുൻപിൽ കടൽ പിളരുമ്പോൾ അതിൻ്റെ പുറകിൽ ഇറങ്ങി വന്ന ദൈവശക്തിയെ സങ്കൽപ്പിക്കാൻ കഴിയത്തില്ലെങ്കിൽ ആ കർത്തൃദാസൻ ഒരിക്കൽ മലമുകളിലോട്ട് കയറി ചെന്ന് കവുണങ്ങു വീണു, എന്നെ കൊന്നുകളയണമേ, എൻ്റെ അരിഷ്ടത ഞാൻ ഓർക്കരുതേ. ഇതാരാ പറഞ്ഞേ? 30,00,000 വരുന്ന ജനത്തിന് 40 കൊല്ലം ട്രാൻസ്ഫർ ഇല്ലാതെ പാസ്റ്ററായിരുന്ന ഒരു സഭാശുശ്രൂഷകൻ പറയുന്നു, നമ്മളെ പോലല്ല കേട്ടോ, എന്നെ കൊന്നുകളയണമേ, എൻ്റെ അരിഷ്ടത ഞാൻ ഓർക്കരുതേ. അങ്ങനെയാണെങ്കിൽ ഓർക്കുക, മറ്റുള്ളവരുടെ മുൻപിൽ ചിരിക്കുമെങ്കിലും അകം കത്തുന്ന വേദനയോടെ ഇന്ന് രാത്രി യോഗത്തിലിരിക്കുന്ന എൻ്റെ കൂടെ പറപ്പേ, ഈ രാത്രി യോഗം ആശീർവാദം പറയും മുൻപ് ഒരു പുത്തൻ കരുത്തോടെ നിന്നെ എഴുന്നേൽപ്പിക്കാൻ ദൈവശക്തി വ്യാപരിക്കുന്നു. മനസ്സിനെ ബന്ധിച്ചിരിക്കുന്ന നിരാശയുടെ കെട്ടുകളെ ആത്മാവിൽ അഴിച്ചു മാറ്റിയിട്ട് പുതിയ കുതിപ്പോടെ ഇവിടുന്ന് പുറത്തിറങ്ങേണ്ടതിന് ദൈവശക്തി നിന്റെ മേൽ വ്യാപരിക്കുന്നു. ആ മാനസിക ബന്ധനത്തെ തകർക്കാൻ ദൈവാത്മ രാത്രി ബുദ്ധി ഉപദേശിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ രാത്രി തിരിച്ചറിയണം, നമ്മുടെ മനസ്സ് വല്ലാത്ത ഒരു പ്രഹേളികയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ചിലരെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു വിഷയം മതി മനസ്സ് തളർന്നു പോകാൻ. ഒരു മനുഷ്യൻ വീട്ടിൽ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, നടന്ന സംഭവം കേട്ടോ. ഷേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാതെ കാരയിൽ കയറി ബ്ലേഡ് ഉടക്കി ഇച്ചിരി ചോര വന്നു. രാവിലെ സമയം പിള്ളേരെ സ്കൂളിൽ വിടുന്ന തിരക്കിന് ആൻറ്റി ഭയങ്കര അധ്വാനമായിരുന്നു, സ്കൂൾ ബസ് അന്നേരം വരും, അതനുസരിച്ച് പൊതികെട്ടുകയും അധ്വാനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓടി അടുക്കളയിലോട്ട് എന്നിട്ട് പറഞ്ഞു, ഡേ ചോര. ആ സമയത്ത് സഹോദരിമാരെ മാനസിക സംഘർഷത്തിൽ നിൽക്കുന്ന സമയത്ത് ഇതൊക്കെ പറഞ്ഞ് അസ്വസ്ഥതപ്പെടുത്താൻ ചെല്ലുമ്പോൾ ദൈവത്തിന് സ്തോത്രം, പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞതുപോലെ അസ്വസ്ഥതയുണ്ടാക്കുന്ന രംഗമൊന്നും ഉണ്ടാക്കാതിരിക്കാത്തക്കോണം ബുദ്ധിയുള്ള ഭർത്താക്കന്മാർക്കറിയാം. എന്തായാലും വേണ്ടുകയില്ല, സ്തോത്രം, രണ്ട് കൈയും കൂടി ഏണത്തോട്ട് വെച്ച്
എടോ മനുഷ്യ, ഈ വണ്ടി ഒന്ന് വന്ന് ഈ കൊച്ചുങ്ങളെ ഒന്ന് കയറ്റി വിട്ടോട്ടെ, എനിക്കൊരു സ്വസ്ഥത എന്നും പറഞ്ഞൊരു അല്പം വികട സരസ്വതി പച്ച മലയാളം ഈ സഹോദരി വായിച്ചു. സ്തോത്രം. എന്തായാലും വേണ്ടില്ല, അല്പ മിനിറ്റുകൾ കഴിഞ്ഞു കുഞ്ഞുങ്ങളെ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടു. ഒരനക്കവും ഇല്ല. മുറിക്കകത്ത് അച്ചായം കാണുമെന്ന് വിചാരിച്ച് ചെന്ന് കഥകരടിച്ചു, അച്ചായ 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 എന്ന് പറഞ്ഞ്. അനക്കമില്ല. ഒരു സംശയം തോന്നി. പുറകിൽ ചെന്ന് ജനലിൽ കൂടെ അകത്തോട്ട് നോക്കിയപ്പോൾ ഫാനെ കെട്ടി ഞാൻ കിടപ്പുണ്ട്. ആത്മഹത്യ ചെയ്തു. സ്തോത്രം. നടന്ന സംഭവമാണ്. ഈ ചോര കാരമുറിഞ്ഞ് വന്നപ്പോൾ ഒരല്പം സ്നേഹപൂർവം പരിചരിക്കാൻ കഴിയാഞ്ഞ ആ വാക്കുകൾ വല്ലാതെ മുറിവേൽപ്പിച്ചു. അതോടെ ആൾ ആത്മഹത്യ ചെയ്തു. എന്നാൽ എൻ്റെ ഒരു സുഹൃത്തിനെ കുറിച്ച് അറിയാം. കല്യാണം കഴിച്ചിട്ട് 2 മാസം കഴിഞ്ഞപ്പോൾ കാലിൻ്റെ ഉപ്പൂറ്റിക്കൊരു വേദന തുടങ്ങി. റിസൾട്ട് വന്നു, ക്യാൻസർ, ബോൺ ക്യാൻസർ. ഒരു കാലിൻ്റെ ഭാഗം മുറിച്ചു. അടുത്ത കാലിൻ്റെ ഉപ്പൂറ്റിക്കും അതുപോലെ തുടങ്ങി. അത് മുറിച്ചു. അപ്പോഴേക്കും ഭാര്യയെ വീട്ടുകാർ വിളിച്ചോണ്ട് പോയി. അല്പം വിദ്യാഭ്യാസമുള്ള പെങ്കൊച്ച വിളിച്ചോണ്ട് പോയി. ഒടുവിൽ അമ്മയുടെ പ്രത്യേക പരിചരണയിൽ ഈ മനുഷ്യൻ, ഈ മകൻ കമ്പ്യൂട്ടർ പോയി പഠിച്ച് തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനിൽ ബുക്കിംഗ് ഓഫീസറായി വികലാംഗരുടെ ഭാഗത്ത് മുൻഗണന കിട്ടി ജോലി കിട്ടി. എന്തിനേറെ വർഷങ്ങൾ മുൻപോട്ട് പോയി. ഭാര്യ തിരിച്ചു വന്നു. ഇപ്പോൾ 2-3 കുഞ്ഞുങ്ങളുമായിട്ട് സമാധാനമായിട്ട് കഴിയുന്നു. എന്താ വ്യത്യാസം? ഒരാൾക്ക് കാരയിലേക്ക് കയറി ബ്ലേഡ് ഉടക്കി അല്പം ചോര വന്നപ്പോൾ ആശ്വസിപ്പിക്കാനില്ലാത്ത സ്ഥിതി വന്നപ്പോൾ ആത്മഹത്യ ചെയ്തു. മറ്റൊരാൾ ഭാര്യ ഇട്ടിട്ട് പോയിട്ടും വിഷയങ്ങളെ കൈകാര്യം ചെയ്തു നിൽക്കുന്നു. ഇത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ കരുത്താണ്. എന്നാൽ ആ കരുത്തിൻ്റെ കാര്യമല്ല ഇന്ന് രാത്രി ഞാൻ പറയുന്നത്. സഹിക്കാൻ കഴിയാത്ത പ്രതിസന്ധികൾക്ക് നടുവിൽ, ഉയരുന്ന നിലവിളികൾക്ക് നടുവിൽ എനിക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിവുള്ള ജീവിക്കുന്ന ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി ഉണ്ടെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ആത്മാവിൽ പറയണം. ഇന്ന് രാത്രി ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ മീതെ പറന്നുയരാൻ ഒരു കരുത്ത് എൻ്റെ മേൽ ദൈവം പകരണം. മറ്റുള്ളവരോട് പങ്കുവെക്കാൻ കഴിയാത്ത മനസ്സിൻ്റെ വേദനകൾ വിഞ്ഞലോടെ ഏറ്റെടുത്തുകൊണ്ട് ഇന്നത്തെ ആരാധനയിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ദൈവത്തിന് ആത്മാവ് പറയുന്നു, നിന്റെ കഷ്ടകാലം നിനക്ക് തിന്മയായി തോന്നിയാലും നിന്റെ കഷ്ടകാലം നിന്നിൽ ദൈവത്തിന് നല്ല കാലമാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ പറയണം. എൻ്റെ കഷ്ടകാലത്തിൻ്റെ പുറകിൽ ഞാൻ സേവിക്കുന്ന ദൈവത്തിൻ്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരിക്കൽ കൂടെ ആത്മാവിൽ നിയോഗിച്ച് പറയട്ടെ, നിന്റെ കഷ്ടകാലം നിന്നിൽ ദൈവത്തിന് നല്ല കാലം, നിന്റെ നല്ല കാലം നിന്നിൽ ദൈവത്തിന് കഷ്ടകാലം. സ്തോത്രം. മനസ്സിലായി എത്ര ദൈവമക്കളുടെ കരമൊന്ന് ഉയർത്തി സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിൽ ശക്തനായ പഴയ നിയമത്തിലെ മധുരഗായകനായ ദാവീദിൻ്റെ ജീവിതത്തിലെ ദൈവത്തിനുള്ള നല്ല കാലം മാളത്തിൽ പാർത്ത കാലമായിരുന്നോ മാളികയിൽ പാർത്ത കാലമായിരുന്നോ? നിങ്ങൾ തന്നെ ഉത്തരം പറ. ദൈവത്തിന് സ്തോത്രം. ദാവീദിൻ്റെ ജീവിതത്തിലെ ദൈവത്തിനുള്ള നല്ല കാലം മാളത്തിൽ കഴിഞ്ഞ കാലമായിരുന്നോ മാളികയിൽ കഴിഞ്ഞ കാലമായിരുന്നോ? സ്തോത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാളത്തിൽ പാർത്ത കാലത്തെ ആത്മീയത. എന്താ പ്രാർത്ഥനയുടെ അന്തരീക്ഷം? ഞാൻ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയും. നിന്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യേണ്ടതിന്. അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. മാളത്തിൽ പാർക്കുന്ന സമയത്ത് അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് സ്തോത്രം ചെയ്യും. മാളത്തിൽ നിന്ന് പാർപ്പ് മാളികയിലെത്തി. സന്ധ്യാസമയത്ത് അവൻ കട്ടിലിൽ നിന്നുണർന്നു. ബത്ഷേബയുടെ കുളിക്കടവിലേക്ക് കണ്ണുപോകുന്ന പശ്ചാത്തലം ഒരുക്കപ്പെട്ടപ്പോൾ പുള്ളി എഴുന്നേറ്റത് സന്ധ്യയിലാണ്. അങ്ങനെയാണെങ്കിൽ പകൽ മുഴുവൻ ഉറക്കമായിരുന്നു. ഒരു കാര്യം ഇന്ന് രാത്രി ഓർത്തുകൊള്ളുക, ദൈവം നിനക്ക് അനുഗ്രഹം ഏറ്റുവാങ്ങാൻ സമൃദ്ധിയുടെ രംഗങ്ങൾ തരുമ്പോൾ അതിൽ നീ പ്രാപിച്ച ദൈവകൃപ നിലനിർത്തിയില്ലെങ്കിൽ നിന്റെ കുടുംബത്തിന് സഹിക്കാൻ കഴിയാത്ത നഷ്ടങ്ങൾ തൊട്ടു പുറകിൽ സംഭവിക്കുമെന്ന് ദൈവാത്മാവ് രാത്രി തോളിൽ കൈവച്ചൊരാലോചന വിളിച്ചു പറയുകയാണ്. എൻ്റെ സമൃദ്ധിയുടെ കാലത്തും എൻ്റെ കഷ്ടതയുടെ കാലത്തും എൻ്റെ ദൈവത്തിൻ്റെ ആരാധനയ്ക്ക് നടുവിൽ നിന്ന് ഞാൻ ഒരിഞ്ചു മാറുകയില്ലെന്ന് അകം തിളച്ചുകൊണ്ട് പറയാൻ ധൈര്യമുള്ളൊരു ദൈവപൈതൽ ഇവിടെയുണ്ടെങ്കിൽ ഈ രാത്രി നീ ധന്യനാണ്. ഓർത്തുകൊള്ളുക, നിന്റെ ആത്മീയതയെ
തകർത്ത് നിന്റെ ദർശനത്തെ മുടിച്ച് നിന്റെ ആരാധനയെ മന്ദീഭവിപ്പിച്ച് നിന്റെ കാഴ്ചപ്പാടുകളെ മങ്ങിപ്പിച്ച് നിന്റെ കാഴ്ചകളെ ബന്ധിച്ച് ഇരുട്ടിന്റെ ശക്തികൾ ആധിപത്യം പുലർത്താൻ നിന്റെ സമൃദ്ധിയുടെ കാലം ഉപയോഗിക്കരുത്. ഈ രാത്രി ഓർക്കുക, ഏത് പരിശോധനയ്ക്ക് നടുവിലും ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുമെന്ന് പറയാൻ പ്രാഗൽഭ്യം വേണമെങ്കിൽ നിന്റെ കഷ്ടതയുടെ നടുവിൽ നിന്റെ കാഴ്ചപ്പാട് സമൃദ്ധിയിലേക്ക് മാറുമ്പോൾ മാറരുത്. ഞാൻ പറയട്ടെ, സ്റ്റാൻലി ജോൺസനെ നിങ്ങൾക്കറിയാം. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഞാൻ വലിയൊരു കുരിശ് സഹിച്ചു കൊണ്ടിരുന്നു. ആ കുരിശ് അസാധാരണമായ വേദന ഉളവാക്കി. അടുത്തയിടെ ആ കുരിശ് ദൈവം എന്നിൽ നിന്ന് മാറ്റി. മാറ്റിയതോടുകൂടെ ഞാൻ ബലഹീനനായി. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ അന്ന് അനുഭവിച്ച പരിശോധനകളാണ് എൻ്റെ ഈ ബലത്തിന് കാരണമെന്ന്. ഇപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവമേ, സഹിക്കാൻ കഴിയുന്നതും ആത്മാവിൽ എന്നെ ബലപ്പെടുത്തുന്നതുമായ ഒരു കുരിശ് അവിടുന്ന് എനിക്ക് അനുവദിക്കണമേ എന്ന്. ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവപൈതലി, നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ച കഷ്ടതയുടെ കാലം നിന്നിൽ ദൈവത്തിന് നല്ല കാലമായി വെളിപ്പെടുകയും നിനക്ക് ദൈവം അനുവദിച്ച നന്മയുടെ കാലം ദൈവത്തിന് നിന്നിൽ കഷ്ടകാലമായി മാറുകയും ചെയ്താൽ കൈപ്പോടെ കരയുന്ന ചില കറുത്ത ദിവസങ്ങൾ നിന്നെ നോക്കി കാത്തിരിപ്പുണ്ട്. എന്നാൽ അതിന് നടുവിൽ ആത്മാവിൽ പറയാം, എൻ്റെ ശോധനയുടെ കാലത്ത് എൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപ, എൻ്റെ സമൃദ്ധിയുടെ കാലത്ത് നിലനിർത്തത്തക്ക വിധം ദൈവശക്തി എൻ്റെ മേൽ വ്യാപരിക്കണമേ എന്ന്. ദൈവത്തിന് സ്തോത്രം. ഭക്തന്മാരുടെ ജീവിതത്തിലേക്ക് നമുക്കൊരു ഓട്ടപ്രദക്ഷിണം കടന്നു പോകാം. തിരുവഴുത്തിലേക്ക് നമുക്കൊന്ന് വേഗം വന്നാൽ, അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ ചിലർ കണ്ണുനീരോടെ പറഞ്ഞ വാക്കുകൾ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് ഒന്ന് എടുത്തു വെച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാനായി ഞാൻ താല്പര്യപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനാപൂർവ്വം നിങ്ങൾ ശ്രദ്ധിക്കണം. 55 സങ്കീർത്തനത്തിൻ്റെ 6 വാക്യം എല്ലാവരും കൂടെ ശ്രദ്ധയോടെ വായിക്കണം. 55 സങ്കീർത്തനത്തിൻ്റെ 6 വാക്യം വായിച്ചാട്ടെ. ആ ശ്രദ്ധിച്ച് വായിക്കണം, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ആ 55 സങ്കീർത്തനം 6 വാക്യം. പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ദൈവത്തിന് സ്തോത്രം. കണ്ടോ, ഒരു ദൈവദാസൻ പറയുകയാ, അയ്യോ എൻ്റെ ജനത്തെ വിട്ടു പോയിക്കളയേണ്ടതിന് വഴിയാത്രക്കാർക്കുള്ളൊരു സത്രം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ദൈവത്തിൻ്റെ ദാസൻ മോശ പറയുകയാ, എന്താ പറഞ്ഞേ? സ്തോത്രം. എന്നെ കൊന്നു കളയണമേ, എൻ്റെ അരിഷ്ടത ഞാൻ ഓർക്കരുതേ. ഈ കർത്തൃദാസൻ ദാവീദ് ഒരു പ്രതിസന്ധിക്ക് നടുവിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അബ്ശാലോമിൻ്റെ എതിർപ്പ് പ്രബലമായി. താൻ ഏറ്റവും സ്നേഹിച്ച തൻ്റെ വിശ്വസ്ത മന്ത്രിയായ അഹീതോഫേൽ കൂറുമാറിക്കഴിഞ്ഞു. ഹൂശായിയുടെ നില എന്താണെന്ന് അറിയാൻ വയ്യാത്ത സ്തുതി വന്നു. തനിക്കെതിരെ കൂട്ടുകെട്ടോടെ ഒരു കൊടുങ്കാറ്റ് പോലെ തൻ്റെ മകൻ്റെ നേതൃത്വത്തിൽ ആളുകൾ അടുക്കുക. മനസ്സ് വല്ലാതെ തകർന്നു. മനസ്സ് തകരുന്ന സമയം ആളുകൾ സാധാരണ എന്താ ചെയ്യുക? ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് പല തലത്തിലേക്ക് ആളുകൾ പോകും. ഒന്നാമത് ആളുകൾ ഡിപ്രഷൻ മൂഡിലേക്ക് പോകും. ഒന്നിലും ഒരു ഉത്സാഹമില്ല. ജീവിതത്തിൽ സംഭവിച്ച പ്രതിസന്ധികളെക്കുറിച്ച് മാത്രം ഓർത്തുകൊണ്ട് കട്ടിലിൽ എപ്പോഴും കയറിക്കിടന്ന് നിശബ്ദതയോടെ നെടുവീർപ്പിടുന്ന ഒരുപറ്റം ആളുകൾ. ചില ആളുകൾ മദ്യത്തിലേക്ക് ആശ്രയിക്കും. നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. 1.5 കോടിയിലധികം ആളുകൾ മദ്യം സ്ഥിരമായി ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ കേൾക്കുമ്പോൾ, ഒരിക്കൽ മദ്യക്കുപ്പി വെച്ചുകൊണ്ടൊരു കുടിയൻ പറഞ്ഞ കാര്യം ഞാൻ കേട്ടു. കുടിയൻ ഈ മദ്യക്കുപ്പിയോട് പറയുക, മദ്യമേ, നീ എൻ്റെ ജീവനെടുക്കും എന്നെനിക്ക് നന്നായിട്ടറിയാം, എനിക്ക് നിന്നോട് വെറുപ്പാണ്. എന്നിട്ട് കുപ്പിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്നാൽ നീയില്ലാതെ 1 മണിക്കൂർ പോകാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇന്ന് രാത്രി പറയട്ടെ, എന്താ ഇതിൻ്റെ പുറയിലെ കാരണം? മനസ്സ് നിരാശപ്പെടുമ്പോൾ മദ്യത്തിൽ അഭയം തേടുന്നു. ഞാൻ ചോദിക്കട്ടെ, സ്വന്തം കുടുംബത്തിൽ ലഭിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾക്ക് നടുവിൽ തകരുന്ന സഹോദരിമാർ, ജീവിതത്തിലെ വേദനകൾക്ക് നടുവിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് മക്കളെ വളർത്തിയിട്ട് കുഞ്ഞുങ്ങളിൽ നിന്നും അനുഭവിക്കുന്ന തീവ്രവേദനകൾ, ഇതിന് നടുവിൽ മറ്റുള്ളവർ കാണുമ്പോൾ സന്തോഷം അഭിനയിച്ചാലും പലരുടെയും കുടുംബജീവിതം ഉൾപ്പെടെ അഭിനയമാ. ഞാൻ ഓർക്കുന്നുണ്ട്, പ്രാർത്ഥനാ സംഘത്തിന് ഒരു സഹോദരി അയച്ച കത്ത്.
ആ സഹോദരി ഇങ്ങനെ പറഞ്ഞു, പാസ്റ്ററെ, തറവാടിത്തവും പ്രതാപവും കുടുംബവക ആനയും ഒക്കെയുള്ള ഈ വീട്ടിലോട്ടാണ് വർഷങ്ങൾക്ക് പുറകിൽ എന്നെ വിവാഹം കഴിപ്പിച്ചയച്ചത്. ഞാൻ വിചാരിച്ചു എൻ്റെ ഭർത്താവിന് ഞാൻ മാത്രമേ സ്നേഹിക്കുന്നവളായിട്ടുള്ളായിരിക്കും. 3 കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് പാസ്റ്ററെ അറിഞ്ഞത്. പല കാര്യങ്ങളും സഹിക്കാൻ വയ്യായിരുന്നു. റാന്നിയിലെ പമ്പയാറിൻ്റെ തീരത്തുള്ള ഒരു പ്രബല തറവാട്ടിലെ പണവും പ്രതാപവും പത്രാസമുള്ളൊരു വീട്ടിലെ സഹോദരി പ്രാർത്ഥനാ സംഘത്തിന് കുറിക്കുക. തീരുമാനിച്ചു, ഇല്ല, ഇനിയും ജീവിക്കുന്നില്ല, ആത്മഹത്യ. ആ 3 പെൺകുഞ്ഞുങ്ങളെ, 6, 8, 4 വയസ്സ് പ്രായമുള്ള 3 പെൺകുഞ്ഞുങ്ങളെ കട്ടിലിൽ ഉറക്കിക്കിടത്തിയിട്ട് രാത്രി 2-3 ഇടയിലുള്ള സമയം പകൽ കണ്ടുവച്ച ഒരു കയത്തിലേക്ക് ഓടി ആത്മഹത്യൻ വീടിൻ്റെ പിൻപിലെ ആറ്റിലേക്ക് പോകാൻ അവൾ സജ്ജമാകുകയാണ്. നിഷ്കളങ്കമായ മുഖത്ത് മാറി മാറി ഉമ്മ കൊടുത്തതിന് ശേഷം അവൾ കതക് തുറന്ന് പുറത്തിറങ്ങി ഒരു ഭ്രാന്തിയെപ്പോലെ പമ്പയാറിൻ്റെ കടവിൽ കയത്തിൻ്റെ ഭാഗത്തേക്ക് ഓടി കല്ലേലോട്ട് കയറി നിന്ന് ആ കുഴിയിലോട്ട് ചാടാൻ തുടങ്ങുന്ന സമയം ഒരു കൊച്ചു കുഞ്ഞ് കരയുന്നത് പോലെ കാതോർത്തപ്പോൾ തൻ്റെ കുഞ്ഞ കാന്തം വലിച്ചടുപ്പിക്കുന്നത് പോലെ കയത്തിൻ്റെ അവിടെ നിന്ന് ഓടി മുറിക്കകത്തോട്ട് പോയി. അവിടെ ചെന്ന് 3 കുഞ്ഞുങ്ങളെയും വാരിപ്പിടിച്ചുകൊണ്ട് അവൾ പറയുക, മക്കളെ, ഇനി ഈ അമ്മ മരിക്കില്ല കേട്ടോ, ഈ വീട്ടിൽ ഞാൻ കുടുംബജീവിതം ആഭിനയിക്കും. കഴിഞ്ഞ 20 വർഷമായി പാസ്റ്ററെ ഞാൻ ഈ വീട്ടിൽ അഭിനയിക്കുന്നു. ഇന്ന് രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തിരിച്ചറിയണം, മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിഞ്ഞുന്ന വേദനകൾ അകത്ത് തളങ്കെട്ടി നിൽക്കുമ്പോൾ ഒരു വശത്ത് മനസ്സ് നിരാശയിലേക്ക് ഡിപ്രഷൻ മൂഡിലേക്ക് പോകാം, മറുവശത്ത് വൈരാഗ്യം പകയായി ഉയരാം. സംഹരിച്ചവരുടെ നാവുകളെ ചിന്തിക്കളയണമേ എന്ന് പറയാൻ കാരണം വൈരാഗ്യം പകയായി ഉയരുകയാണ്. എന്നാൽ ഒടുവിൽ മനസ്സിലായി, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കയില്ല. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവപൈതലേ, നീ അനുഭവിക്കുന്ന കണ്ണുനീർ വെയ്ക്കേണ്ടിടത്ത് തുറന്നു വെച്ചാൽ നിന്റെ ജീവിതത്തിൻ്റെ ചില ദിവസങ്ങൾ കൊണ്ട് നിന്റെ അധ്യായം മാറ്റാൻ കഴിവുള്ള ദൈവമാണ് നീ സേവിക്കുന്ന ദൈവമെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ വിളിച്ചു പറയണം, ഞാൻ സേവിക്കുന്ന കർത്താവ് സാധാരണക്കാരനല്ല, എൻ്റെ കണ്ണുനീരിന്മേൽ തൻ്റെ കരമുയർന്നാൽ എൻ്റെ അധ്യായം ഇന്ന് രാത്രി മാറാൻ പോകുകയാണ്. ഈ രാത്രി ഇതിനകത്തിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരോട് ദൈവാത്മാവ് പറയുന്നു, നീ അനുഭവിക്കുന്ന കണ്ണുനീരിന്റെ അധ്യായത്തെ എന്റെ ദൈവം മാറ്റിക്കുറിക്കാൻ പോകുന്നു. കാരണം ലൗകികന്റെ കണ്ണുനീരല്ല, ഒരു ഭക്തന്റെ കണ്ണുനീർ. ഞാൻ ചോദിക്കട്ടെ, ലൗകികന്റെ കണ്ണുനീരോ? രാവിലത്തെ സന്തോഷം വൈകിട്ടത്തെ കണ്ണുനീരിന് വഴിമാറുമ്പോൾ നിരാശപ്പെടും. നമുക്കറിയാം, അമേരിക്കയുടെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു സംഭവമാണ് കെന്നഡി വധം. നിങ്ങൾ കെന്നഡി വധത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാകും. സ്തോത്രം. 35-ാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡാളസിൽ വെച്ച് വെടിയേറ്റ് മരിക്കുമ്പോൾ അത് ദുരൂഹത നിറഞ്ഞ ഒരു മരണമാണ്. ആ ദുരൂഹത നിറഞ്ഞ മരണത്തിൽ ഞാൻ ആ രംഗം, ആ വെടിയേറ്റ സ്ഥലം കണ്ടിട്ടുണ്ട്. സ്തോത്രം. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ആയിരക്കണക്കിന് ആളുകളുമായി 1962 എൻ്റെ ഓർമ്മ, നവംബർ മാസം 22-ാം തീയതി കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഭാര്യ തൊട്ടടുക്കലിരിക്കുമ്പോൾ തുറന്ന അതേ വാഹനത്തിൽ എല്ലാവരെയും കരമുയർത്തി അദ്ദേഹം വിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം സൂക്ഷ്മമായി അക്രമിയുടെ വെടി തലയോടിനും തോളിനുമേറ്റ് പിടഞ്ഞു വീഴുന്നത് ജാക്വലിൻ കെന്നഡിയുടെ മടിയിലേക്കായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആ വിഷയത്തിൽ എന്താ അത്ഭുതമെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹത്തെ വെടിവെച്ചയാളിനെ പിടിച്ച് വിസ്താര സദസ്സിലേക്ക് കൊണ്ടുപോയി കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നു. ആ വെടിവെച്ച് കൊന്നയാളിനെ ജയിലറയിൽ കിടത്തി അടുത്ത വിസ്താരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജയിലറയ്ക്കകത്ത് വെച്ച് ആ കുറ്റവാളിയെ വേഷം കൊടുത്തു വന്നു. അങ്ങനെ കൊലയ്ക്ക് കൊല കൊണ്ട് ഉത്തരം പറഞ്ഞ് കൊലയുടെ പുറകിൽ പരമ്പരാഗതമായി ചെയിനായി കൊലയരങ്ങേറിയ കെന്നഡി വധം. ഞാൻ അത് പറയാനല്ല വന്നേ. അന്ന് രാവിലെ ഈ കെന്നഡി വെടിയേറ്റ് 12:30 മരിക്കുന്നു. അന്ന് രാവിലെ 7 ജാക്വലിൻ കെന്നഡിയെ പത്രപ്രവർത്തകർ കണ്ടു. എന്നിട്ട് ചോദിച്ചു, ജീവിതത്തെക്കുറിച്ച് എന്തുണ്ട് അഭിപ്രായം? ഉടനെ ജാക്വലിൻ കെന്നഡി പറഞ്ഞ മറുപടി കേൾക്കണോ? 35-ാമത്തെ പ്രഥമ വനിത പറഞ്ഞ മറുപടി കേൾക്കണോ? ഈ ഭൂമിയിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും ഭാഗ്യശാലി ഞാനാണ്.
നിങ്ങൾക്കറിയാമോ, വെടിയേറ്റ് മരിച്ച അന്ന് വൈകിട്ട് 4 മണിക്ക് ഇതേ പത്രപ്രവർത്തകർ ജാക്ലിൻ കെന്നഡിയെ കണ്ടു. ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി ഇതാണ്: ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരിൽ വെച്ച് ഏറ്റവും ദൗർഭാഗ്യവതി ഞാനാണ്. രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കൾ ഓർക്കണം, കോടികളുടെ നെറുകയിൽ പിറന്നാലും ഒരു ബയോപ്സി റിപ്പോർട്ട് മതി ഒരനാത്മീയൻ ജീവിതത്തിൻ്റെ തകർച്ചയിലേക്ക് പോകാൻ. എന്നാൽ മക്കളുടെ ഡെഡ് ബോഡികൾ നിരത്തിയിട്ടിരിക്കുന്നതിന് നടുവിൽ നിന്നുകൊണ്ട് അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കുമെന്ന് പറയണമെങ്കിൽ കണ്ണുനീരിൻ്റെ പുറകിൽ ചലിക്കുന്ന ദൈവകരം തിരിച്ചറിയണം. ഇന്ന് രാത്രി ഇവിടെ നിന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരുടെ ദൈവാത്മാവ് പറയുന്നു, നിന്റെ കണ്ണുനീരിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ കരം ചലിക്കാൻ തുടങ്ങുന്നു. ആത്മനീ യോഗത്തോടുകൂടെ ഈ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില സഹോദരിമാരെ വിരൽ ചൂണ്ടി, ചില പ്രിയപ്പെട്ടവരെ വിരൽ ചൂണ്ടി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിന്റെ കണ്ണുനീർ എൻ്റെ ദൈവം തന്നെ തുരുത്തിയിലാക്കി വെച്ചിട്ടുണ്ട്. അധ്യായം ദൈവം മാറ്റാൻ തുടങ്ങുകയാണ്. ഓ രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. തൻ്റെ കൊടിയ ശത്രുവായ ശൗൽ അവസാനം ആത്മഹത്യ ചെയ്തു. തനിക്കെതിരെ കരുനീക്കിയ അബ്ശാലോം കരിവേലകത്തിൽ കെട്ടുഞ്ഞാന്ന് ചത്തു. ഞാൻ ഇന്ന് രാത്രി പറയാം, ശൗലിൻ്റെ മക്കൾക്ക് കൈമാറ്റം ചെയ്യാതെ അവന്റെ ആയുധവർഗം ഗിൽബോവ പർവ്വതത്തിൽ ചിതറി വീണപ്പോൾ അഭിഷിക്ത, നീ കണ്ണുനീർ ഒഴുക്കിയവരാണെങ്കിലും നിന്റെ തലമുറയിൽ ഒന്നിന്റെ കൈകളിലേക്ക് കരപൂരണം കഴിഞ്ഞ ആയുധവർഗം കയ്യേൽപ്പിച്ചുകൊണ്ട് ചരിത്രം കണ്ടിട്ടില്ലാത്ത ഒരു ബുദ്ധിജീവിയായി നിന്റെ തലമുറയെ സിംഹാസനത്തിൽ എത്തിക്കാൻ എന്റെ ദൈവത്തിന്റെ കരമുയർന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ സഹിക്കാൻ കഴിയാത്ത ശോധനകൾക്ക് നടുവിൽ എന്റെ അധ്യായം ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് വിധി എഴുതിയിട്ടുള്ള നിന്റെ വിഷയത്തിന്മേൽ എൻ്റെ ദൈവത്തിൻ്റെ കരം അധികം താമസിക്കാതെ ചലിക്കുകയും നിന്റെ തലമുറയുടെ തലകുനിയാതിരിക്കത്തക്ക വിധം ദൈവപ്രവൃത്തി വെളിപ്പെടുകയും ചെയ്യും. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി വിളിച്ചു പറയണം, എൻ്റെ കണ്ണുനീരിൻ്റെ പുറകിൽ എൻ്റെ ദൈവത്തിൻ്റെ കരം ഉയർന്നിൽക്കുന്നു. ശബ്ദമുയരുമോ, ശബ്ദമുയരുമോ. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി അന്യഭാഷയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ രാത്രി യോഗത്തിൽ ചില വ്യക്തികളുടെ ശരീരത്തെ തൊടാൻ ദൈവാത്മാവിൻ്റെ പ്രവാഹം വ്യാപരിക്കുമ്പോൾ ഈ ശരീരങ്ങളുടെ ഓരോ കോശങ്ങളിലേക്കും ആത്മജീവൻ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പാതാള ശക്തികൾ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്ന ചില ബന്ധനങ്ങളെ തകർക്കേണ്ടതിന് ചില വ്യക്തികളുടെ മനസ്സിൽ ഊറിക്കൂടിയിരിക്കുന്ന ഡിപ്രഷൻ്റെ സ്പിരിറ്റിൻ്റെ മേൽ ഈ രാത്രി ദൈവശക്തിയുടെ ജയം വ്യാപരിക്കുമ്പോൾ കുടുംബത്തിനകത്ത് നിരാശകൾ കൊണ്ട് മനസ്സ് തളർന്ന് അഭിനയം കൊണ്ട് ആരാധനയിൽ എത്തിച്ചേർന്നിരിക്കുന്ന വ്യക്തികളുടെ മനസ്സിലേക്ക് ഒരു അസാധാരണ ധൈര്യം ഇന്ന് രാത്രി ദൈവാത്മാവ് പകരുമ്പോൾ ഞാൻ ആത്മനിയോഗത്തോടെ ചില വ്യക്തികളോട് വിളിച്ചു പറയുന്നു, മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക് പരിഹരിക്കാൻ കഴിയാത്തത്, സൈക്കാട്രിസ്റ്റിന് പരിഹരിക്കാൻ കഴിയാത്തത്, അഡ്വക്കേറ്റിന് പരിഹരിക്കാൻ കഴിയാത്തത് ഈ രാത്രി യേശുവിന് പരിഹരിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ കാണുക, ഏത് കൊടിയ നിരാശകളെയും മാറ്റിക്കുറിക്കാൻ ദൈവത്തിന് കഴിയും. ഈ രാത്രി വിഷയം കർത്താവിന് കൈമാറുക. ഓ ഗ്ലോറി, 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 ഗ്ലോറി. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളുടെ നടുവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ചില വ്യക്തികളുടെ മനസ്സിൻ്റെ മണ്ഡലത്തിൽ ചേർത്തിരിക്കുന്ന മതിൽക്കെട്ടുകൾ കൊണ്ട് രാത്രികളെ പകലാക്കുന്നത് പോലെ ഉറക്കം പോലും ബന്ധിച്ച് ഏകാന്തതയുടെ തടവറയിൽ വാക്കുകളേക്കാൾ നെടുവീർപ്പിന് സ്ഥാനം കൊടുത്തുകൊണ്ട് ഈ രാത്രി യോഗത്തിലുമായിരിക്കുമ്പോൾ എൻ്റെ കൂടെ പുറപ്പേ, ഈ രാത്രി മീറ്റിംഗ് 9-10 മണിക്ക് അവസാനിക്കുന്നതിന് മുൻപ് നിന്റെ മനസ്സിനെ ബന്ധിച്ചിരിക്കുന്ന ആ കെട്ടിനെ തകർത്ത് നിന്റെ കണ്ണുനീരിന് ഉത്തരം തരാൻ ആ കരം ബലത്തോടെ ചലിക്കുന്നു. കാരണം കൂടാതെ കണ്ണുകൾ നിറഞ്ഞൊഴുകത്തക്ക വിധം മനസ്സിനെ തകർക്കുന്ന ചിലതിന്മേൽ എൻ്റെ ദൈവത്തിൻ്റെ കരമുയരുന്നു. വിളിച്ചു പറ, ദൈവപ്രവൃത്തി എൻ്റെ വിഷയത്തിൻ്റെ പുറകിൽ വ്യാപരിക്കും. ഒരു ഭക്തൻ പറയുന്നു, പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, വേദപുസ്തകം കണ്ട കരുത്തുറ്റ ഒരു ദൈവഭൃത്യൻ അദ്ദേഹം പറയുകയാണ്, അയ്യോ എൻ്റെ ജനത്തെ വിട്ട് പോയി കളയേണ്ടതിന് മരുഭൂമിയിൽ വഴിയാത്രക്കാർക്കുള്ളൊരു സത്രം എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ മതിയായിരുന്നു. കഷ്ടവും സങ്കടവും അനുഭവിച്ച് ജീവകാലം നിന്നയിൽ കഴിയേണ്ടതിന് ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നത് എന്തിന്? വാക്കിൻ്റെ ആഴം എൻ്റെ കേൾവിക്കാർക്കറിയാമോ? വാക്കിൻ്റെ ആഴം കേൾവിക്കാർക്കറിയാമോ? എന്നെ കൊന്നു കളയണമേ, എൻ്റെ അരിഷ്ടത ഞാൻ ഓർക്കരുതേ. ദൈവത്തിൻ്റെ ദാസൻ ചരിത്രം കണ്ട കരുത്തുറ്റ ദൈവഭൃത്യൻ മോശയുടെ വാക്കിൻ്റെ ആഴം നിങ്ങൾക്കറിയുമോ? ഞാൻ വേദപുസ്തകം കണ്ടതിൽ വെച്ചും ഏറ്റവും കരുത്തനായ ബോഡി ലാംഗ്വേജിലും മാനസിക തലത്തിലും കരുത്തനായ ഒരു കർത്തൃദാസനുണ്ട്. ആ കരുത്തൻ മറ്റാരുമല്ല, ഏലിയാവാണ്. ഈ ബോഡി ലാംഗ്വേജ് കണ്ടു കഴിയുമ്പോൾ
ശാരീരിക ആരോഗ്യത്തെ കുറിച്ച് ഏതാണ്ട് അറിയാം. അല്ലെ, 10 പൈസ നാണയം താഴെ വീഴട്ടെ, കുനിഞ്ഞെടുക്കാൻ നേരത്ത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ അറിയാം എങ്ങനെ ഉണ്ടെന്ന്. ദൈവത്തിന് സ്തോത്രം. കാരണം ഈ ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ടത് ഭാഷയ്ക്ക് അതീതമായ ഭാഷയാണ്. സ്തോത്രം. ഒരാൾ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ തലയുടെ പുറകിൽ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരുന്നാൽ ഞങ്ങളോട് പറയുന്നൊരു സന്ദേശമുണ്ട്. സ്തോത്രം. പ്രസംഗശാസ്ത്രത്തെക്കുറിച്ച് അറിയാവുന്നവരോട് ചോദിക്കണം. സ്തോത്രം. ബോഡി ലാംഗ്വേജ് ഭാഷയ്ക്ക് അതീതമായ ഭാഷ. നിങ്ങൾ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് കൈയും കൂടെ പിണച്ച് നെഞ്ചോട് ചേർത്ത് വെച്ചാൽ പറയുന്നൊരു സന്ദേശമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വാച്ചേ നോക്കിയാൽ നിർത്താറായില്ലയോ ഉപദേശിക്കുന്ന പറയുന്നതെന്ന് ആർക്കും അറിയാൻ വയ്യാത്ത. അപ്പോൾ ബോഡി ലാംഗ്വേജിൻ്റെ പ്രത്യേക ഭാഷയുണ്ട്. എന്നാൽ നിങ്ങൾ നോക്കണം ദൈവത്തിൻ്റെ ദാസൻ ഏലിയാവിൻ്റെ ബോഡി ലാംഗ്വേജ്. മുഴങ്കാലുകൾക്കിടയിൽ തലയിട്ടുകൊണ്ടാണ് കർമ്മേലിലെ പ്രാർത്ഥന. യഹൂദ് പലസ്തീൻ ആ മേഖലയിലെ സ്ത്രീകൾ പ്രസവ സമയത്തിരിക്കുന്ന ഒരു വൈദ്യശൈലിയാണത്. ആ നിലയിൽ വേദനയോടെ ഈ മനുഷ്യനിരിക്കുമ്പോൾ പുള്ളിയുടെ തല മുഴങ്കാലുകൾക്കിടയിൽ പോയല്ലോ. ഞങ്ങളെപ്പോലെ കൊടവയറുള്ളവരുടെ തലയൊന്നും മുഴങ്കാലിനിടയിൽ പോവുകയില്ല. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയും ബോഡി സ്ട്രക്ചറും ഏതാണ്ട് ഉപദേശിക്കാവുന്നതേ ഉള്ളൂ. കൊടുങ്കാറ്റുപോലെ കൊട്ടാരത്തിലേക്ക് പാറിക്കടന്നു എന്ന് ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല എന്ന് പറയണമെങ്കിൽ അസാധാരണ മനക്കരുത്ത് തന്നെ വേണം. സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, രാജാവ് സിംഹാസനത്തിൽ നിറങ്ങി പുല്ല് തേടി ഇറങ്ങിയപ്പോ വഴിയിൽ എതിരേറ്റ് ചെന്നിട്ട് ഇസ്രയേലിനെ കഷ്ടപ്പെടുത്തുന്നവൻ നീയും നിന്റെ പിതൃഭവനവും എന്ന് വിളിച്ചു പറയണമെങ്കിൽ അസാധാരണ മനോധൈര്യം തന്നെ വേണം. അപ്പൊ നമ്മളെപ്പോലെ പേടിത്തൊണ്ടനൊന്നും അല്ല കേട്ടോ, അസാധാരണ ധൈര്യശാലിയാണ്. നിങ്ങൾ ഓർക്കണം, കർമ്മേൽ കൊടുമുടിയിൽ യാഗപീഠം പണതുകൊണ്ടിരിക്കുന്ന സമയം കനത്ത വെല്ലുവിളി ഉയർത്തിയിട്ട് തൻ്റെ യാഗപീഠം കടലിൽ നിന്ന് കൊണ്ടുവന്ന് വെള്ളം നിറച്ച് നനച്ചതിന് ശേഷം ഒറ്റ പ്രാർത്ഥന കൊണ്ട് തീ ഇറക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് മേഘം പാളി തീ യാഗപീഠത്തിൽ കത്തി ഇറങ്ങുന്ന സമയത്ത് ഒറ്റ പ്രാർത്ഥന കൊണ്ട് തീ ഇറക്കിയ ഈ കർത്തൃദാസൻ കർമ്മവീരനായ യുദ്ധാഭ്യാസിയായിട്ടങ്ങ് മാറി. എന്നിട്ട് മുഴുവൻ ബാലിൻ്റെയും അശേരയുടെയും പ്രവാചകന്മാരെ വെട്ടി നുറുക്കുകയാണ് ഈ കരുത്തനായ കർത്തൃദാസൻ. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ഊഹിക്കാവുന്നതേ ഉള്ളൂ. സ്തോത്രം. ഇനിയും അതേ ഈജിപ്ഷ്യൻ പെൺകുതിരകളെ കെട്ടിവലിക്കുന്ന ആഹാബിൻ്റെ രഥത്തിൻ്റെ പുറകിലല്ല, ആഹാബിൻ്റെ രഥത്തിൻ്റെ മുൻപിൽ. ഓട്ടം ഇസ്രയേലിൽ എത്തും വരെ ഓടണമെങ്കിൽ മാരത്തോൺ ഓട്ടത്തിൻ്റെ കരുത്താണ് അദ്ദേഹത്തിൻ്റെ കാലുകളുടെ മസിലിനുള്ളത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അരോഗതയുടെ കത്രൻ എന്ന് തന്നെ പറയാം. എന്നാൽ ഇസബേലിൻ്റെ വാക്കുകൾ ചെവിയിലെത്തിക്കഴിഞ്ഞപ്പോൾ താൻ ഒറ്റയ്ക്ക് പോയി ഒരു ചൂരച്ചെടി തണലിൽ കിടന്നിട്ട് ദൈവത്തോട് പറയുന്ന വാക്കുകൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. മതി യഹോവേ, മതി, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളയണമേ. മുൻപ് നടന്ന ദൈവപ്രവർത്തിക്ക് മുൻപിൽ കണ്ണുയർത്തി നോക്കിയത് ദൈവകരത്തിലേക്കാണെങ്കിൽ ഇന്ന് നടന്ന നിരാശയ്ക്ക് മുൻപിൽ കണ്ണു താഴ്ത്തി നോക്കിയത് തൻ്റെ നിരാശയിലേക്കാണ്. ഈ ദൂത് ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ തിരിച്ചറിയാതെ ജീവിത സാഹചര്യങ്ങളുടെ വേദനകൾ ഉടക്കി വലിക്കുമ്പോൾ നിരാശ പുലമ്പുന്ന ചില പ്രിയപ്പെട്ടവരോട് തോളിൽ കൈവച്ച് ദൈവത്തിൻ്റെ ആത്മാവ് ഈ ശുശ്രൂഷയ്ക്ക് നടുവിലിരിക്കുന്ന കർത്തൃദാസന്മാരോട് ആലോചന വിളിച്ചു പറയുന്നു, വിളിച്ചവൻ ദൈവമാണെങ്കിൽ നീ സാധാരണക്കാരനല്ല, നീ യുഗങ്ങളുടെ ശുശ്രൂഷ ചെയ്യേണ്ടവനാണ്. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ഇവിടെ നിന്ന് ഒന്ന് ആത്മാവിൽ കണ്ടു നോക്കിയേ. ഞാനൊരു ബയോഗ്രഫി അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പറയാം. മനുഷ്യകുലത്തിൽ നിന്ന് പച്ച മാംസത്തിൽ ഷാർജ വർഷിപ്പ് സെൻറ്ററിൻ്റെ മുകളിലെ മേഘത്തട്ടുകൾക്ക് മുകളിൽ ഈ അയറയുടെ മുകളിൽ ഒരു മനുഷ്യനുണ്ടെങ്കിൽ കോടി കോടി ദൂതസഞ്ചയങ്ങൾക്ക് നടുവിൽ ഈ ഏലിയാവാ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായോ, ദൗത്യ നിർവഹണത്തിന് വേണ്ടി കൊടുങ്കാറ്റ് പോലെ കൊട്ടാരത്തിലെത്തണം. ദൗത്യ നിർവഹണത്തിൻ്റെ ഭാഗമായി കെരീത്തിൽ കാക്കച്ചുണ്ട് നിന്ന് വാങ്ങി കഴിക്കണം. ഒടുവിൽ സരേപ്തയിലെത്തണം. ദൈവപ്രവൃത്തി പൂർണ്ണമാകുന്ന സമയം വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അഗ്നി അശ്വത്തേരികൾ താഴേക്ക് ലിറ്ററലായി ഇറങ്ങി വരും. ഇറങ്ങി വരുമ്പോൾ ഏലിശ എന്ന സഹപ്രവർത്തകൻ നോക്കി നിൽക്കെ ഈ അഗ്നി അശ്വത്തേരിലോട്ടി കർത്തൃദാസൻ പച്ച മാംസത്തിൽ കയറിയിരിക്കണം. എന്നിട്ട് മേഘപാളികളെ കീറി മുറിച്ച് മഹത്വ പർദീസയിലേക്ക് അവൻ മുകളിലോട്ട് കയറിപ്പോകണം. ദൗത്യ പൂർത്തീകരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം കാലത്തിന്റെ ചക്രവാള തിരിവിൽ മഹാദൈവ ഓമനപുത്രൻ
ഉയർന്നിറങ്ങി വരും. അവനെ ധൈര്യപ്പെടുത്താൻ മറുരൂപ മലയിൽ വെളിപ്പെട്ടു വരണം. പത്രോസും യാക്കോബും യോഹന്നാനും നോക്കി നിൽക്കെ അവനെ സംസാരിച്ച് ധൈര്യപ്പെടുത്തണം. അതിനുശേഷം വീണ്ടും മുകളിലോട്ട് കയറിപ്പോകണം. യുഗത്തിന്റെ സന്ധ്യയിൽ ലോക ചരിത്രത്തിൽ വെളിപ്പെടാൻ തുടങ്ങുന്ന മഹോപദ്രവ കാലത്തിൽ എതിർ ക്രിസ്തു എന്ന ഭീകര പീഡകന്റെ ചോരച്ചെളിയിൽ പലസ്തീന്റെ മണ്ണ് വികൃതമാകുമ്പോൾ ദൈവപ്രവൃത്തിയുടെ അടയാളമായി ഈ മണ്ണിലേക്ക് പച്ച മാംസത്തിൽ ഇറങ്ങി വരണം. അവർ കാണുകയും അത്ഭുതങ്ങൾ ചെയ്ത് എതിർ ക്രിസ്തുവിന്റെ കയ്യാൽ കൊല്ലപ്പെടുമെങ്കിലും ഒടുവിൽ സകല വെബ്സൈറ്റുകളും സകല സിസ്റ്റങ്ങളും സകല മീഡിയകളും സകല അതേ സിസ്റ്റങ്ങളും നോക്കി നിൽക്കെ കണ്ടുകൊണ്ടിരിക്കെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കെ പലസ്തീന്റെ തെരുവീഥിയിൽ നിന്ന് ഈ അഭിഷിക്തൻ കാൽ ഊന്നി എഴുന്നേറ്റ് മുകളിലോട്ട് പോകണം. ഇത്രയും കാര്യപരിപാടികൾ ദൈവം ചെയ്തു വെച്ച് കഴിഞ്ഞിരിക്കെ ഞാൻ ഇന്ന് രാത്രി കർത്തൃദാസന്മാരോട് പറയട്ടെ, ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ പറയട്ടെ, നിന്നെ കൊണ്ട് ചെയ്തു തീർക്കാൻ യുഗങ്ങളുടെ പദ്ധതികൾ ദൈവം ചെയ്തു വച്ചിരിക്കുമ്പോൾ നാളെ പട്ടി തിന്ന് തീർക്കേണ്ട ഒരു സ്ത്രീയുടെ ശബ്ദത്തിലാണോ നീ നിരാശപ്പെടുന്നത്? ദൈവശക്തി വ്യാപരിക്കുന്ന ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ തൊട്ടു പറയുന്നു, നിന്റെ നിരാശയ്ക്ക് മീതെ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം നിന്റെ കോശങ്ങളിലെ കൊഴുകിയിറങ്ങുന്നു. യുഗങ്ങളുടെ കാര്യപരിപാടി ചെയ്യാൻ ദൈവം നിന്നെ കണ്ടിരിക്കുകയാ. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളുടെ നാവിൽ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. അഭിഷേകത്തിന്റെ തൈല നദി ഒഴുകുന്ന രാത്രി പരിശുദ്ധാത്മാവി രാത്രി ചില വ്യക്തികളെ തൊടുകയാണ്. ഒരു അസാധാരണ ആത്മപ്രവാഹത്തിനായി ഇവിടെ ഇരിക്കുന്ന വ്യക്തികളെ തീക്കട്ടകളാക്കി ദൈവം മാറ്റുകയാണ്. നീ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശോധനയുടെ പുറകിൽ നീ അറിയാത്ത ഒരു കരം നിനക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. എന്റെ വാത്സല്യ സഹോദരി, നീ ഒഴുക്കുന്ന കണ്ണുനീരിന് പുറകിൽ എന്റെ ദൈവത്തിന്റെ കരം ചലിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം. കൊടിയ കാറ്റടിക്കുന്നത് പോലെ വ്യാപരിച്ച സെഹിയോൻ മാളികമുറിയിലെ മുഴക്കം പോലെ ഇന്ന് രാത്രി ഇവിടെ നിന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുടെ ശരീരത്തിലേക്ക് എന്റെ ദൈവത്തിന്റെ തേജസിന്റെ കരം ബലത്തോടെ ചലിക്കുകയാണ്. മനസ്സ് തളർന്നിരിക്കുന്ന ചില വ്യക്തികളുടെ മനസ്സിൽ ഒരു അസാധാരണ ധൈര്യം ഈ ശുശ്രൂഷയ്ക്ക് നടുവിൽ കർത്താവ് പകരുന്ന രാത്രിയാണ്. ആത്മാവിൽ പോരാടുന്ന ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാണുന്നു സ്വർഗം ഈ ഓഡിറ്റോറിയത്തിന് മീതെ ഇന്ന് രാത്രി തുറന്നു നിൽക്കുകയാണ്. ദൂതന്മാർ ഇവിടെ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്ന രാത്രിയാണ്. ഇരിക്കുന്നത് ഷാർജ വർഷിപ്പ് സെന്ററിലെ കസേരയിൽ കർത്തൃദാസന്മാരുടെ ഇടത്താണെങ്കിലും വലത്താണെങ്കിലും ഇരിക്കുന്നത് യോഗത്തിന് നടുവിലാണെങ്കിലും ആത്മനിയോഗത്തോടെ ഞാൻ പറയുന്നു, പ്രപഞ്ച ചക്രവർത്തിയോട് ആശയവിനിമയം ചെയ്യുവാൻ ആത്മാവിന്റെ ബലം പ്രാപിച്ച ചില പ്രിയപ്പെട്ടവരുടെ നാവുകൾ ഈ രാത്രി യോഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ പ്രകൃതി ശക്തികളെ വെല്ലുവിളിക്കാൻ ആത്മാവിൽ അധികാരമുള്ള അഭിഷിക്തന്മാർ, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. പൈശാചിക കോട്ടകളെ തകർക്കാൻ ദൈവ കൃപ തകർന്ന ദൈവത്തിന്റെ ദാസന്മാർ ഇന്ന് രാത്രി ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പറയുന്നു, ഒരു അസാധാരണ മനോധൈര്യം നിന്റെ ശരീരത്തിന്മേൽ ആത്മമണ്ഡലത്തിൽ കത്തിയിറങ്ങുന്നു. ഗ്ലോറി, ഹല്ലേലൂയ. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ആ രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ശാന്തമായി ഒന്ന് എഴുന്നേറ്റ്, ഹല്ലേലൂയ. രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ, ശാന്തമായി ഒന്ന് എഴുന്നേറ്റ്. ആ രണ്ട് കരങ്ങൾ കർത്താവെങ്കിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. കഷ്ടവും സങ്കടവും അനുഭവിച്ച് ജീവകാലം നിന്നയിൽ കഴിയേണ്ടതിന് ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതെന്തിന്? അയ്യോ, എൻ്റെ ജനത്തെ വിട്ടു പോയി കളയേണ്ടതിന് കർമ്മമേഖലയിൽ പിടിച്ചു നിൽക്കാൻ എനിക്ക് കരുത്തില്ല, കർമ്മമേഖലയിൽ പിടിച്ചു നിൽക്കാൻ എനിക്ക് ബലമില്ല. ആ കരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കുമോ? ആ കരങ്ങളുടെ മേൽ തേജസ്സിൻ്റെ കരം ഇറങ്ങിപ്പിടിക്കുന്ന രാത്രിയാ. ഇല്ല, ഇല്ല, എനിക്ക് പിടിച്ചു നിൽക്കാൻ കരുത്തില്ല. നിന്നെപ്പോലെ തന്നെ ഗതസമനയിലെ പ്രാണവേദനയിൽ കർത്താവും പ്രാർത്ഥിച്ചില്ലേ, ഓ രക്തത്താൽ ജയം, ജഡത്തിന് സഹിക്കാൻ വയ്യ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് മാറ്റണമേ എന്ന്. ഇന്ന് രാത്രി പറയട്ടെ, ശക്തനായ ഏലിയാവ് തളർന്നെങ്കിൽ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിലേറ്റവും ശക്തനായ ദൈവത്തിൻ്റെ ദാസൻ, ദൈവത്തിന് സ്തോത്രം, ഭക്തന്മാരുടെ ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയനായ ആത്മമണ്ഡലം ഉദരത്തിൽ വെച്ച് തന്നെ അഭിഷിക്തനായ യോഹന്നാൻ ബലഹീനനായെങ്കിൽ നീ എത്രയധികം. എന്നാൽ ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊന്ന് പാടണം, ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്ന് പരമാർത്ഥമായവൻ ചൊല്ലിയിട്ടുണ്ട്.
ചെങ്കടൽ തീരത്ത് മോശയിൻ കണ്ണുനീർ, കണ്ടവൻ എന്നോട് കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ ചിലരോട് ആത്മനിയോഗത്തോടെ ഞാനൊരു ചോദ്യം ചോദിക്കുന്നു. കാൽവറിയിലെ യാഗമാണോ ഏദനിലെ പാപമാണോ ആദ്യം ദൈവം പ്ലാൻ ചെയ്തത്? കാൽവറിയിലെ യാഗമാണോ ഏദനിലെ പാപമാണോ ദൈവത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടത്? ഏദനിലെ പാപം ചരിത്രത്തിൽ സംഭവിക്കുന്നതിന് മുൻപ് കാൽവറിയിലെ യാഗം നിത്യത പ്ലാൻ ചെയ്തെങ്കിൽ നിന്റെ പ്രശ്നം ആരംഭിക്കുന്നതിന് മുൻപ് വിഷയത്തിന്റെ പരിഹാരം ദൈവം കരുതി വച്ചിട്ടുണ്ട് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയണം. ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്ന് പരമാർത്ഥമായവൻ ചൊല്ലിയിട്ടുണ്ട്. ഒന്ന് ചേർന്ന് പാടാമോ? എന്നെ വിളിച്ചവൻ എന്നെ രക്ഷിച്ചവൻ എന്നാളും എന്നോട് കൂടെ. ശബ്ദമുയർത്തി മറ്റുള്ളവരെ കേൾക്കത്തക്ക വിധത്തിൽ പഠിക്കാം. എന്നെ വിളിച്ചവൻ എന്നെ രക്ഷിച്ചവൻ എന്നാളും എന്നോട് കൂടെ. പരമാർത്ഥമായവൻ ചൊല്ലിയിട്ടുണ്ട്. ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്ന് പരമാർത്ഥമായവൻ ചൊല്ലിയിട്ടുണ്ട്. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. ഓ എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. കടൽ തീരത്തു മോശയിൻ കണ്ണുനീർ, കണ്ടവൻ എന്നോട് കൂടെയുണ്ട്. ഓ ചെങ്കടൽ തീരത്തു മോശയിൻ കണ്ണുനീർ, കണ്ടവൻ എന്നോട് കൂടെയുണ്ട്. ഒരിക്കൽ കൂടെ. ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്ന് പരമാർത്ഥമായവൻ ചൊല്ലിയിട്ടുണ്ട്. ഇന്ന് രാത്രി രണ്ട് കരങ്ങൾ കർത്താവിങ്കിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു മിനിറ്റ് യേശുവേ എന്നൊന്ന് വിളിക്കാമോ? ലജ്ജ വേണ്ട, ലജ്ജ വേണ്ട. ആ കരങ്ങൾ രണ്ടും ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി യേശുവേ എന്നൊന്ന് വിളിക്കാമോ? ഈ രാത്രി മോശ തകർന്നെങ്കിൽ, ഏലിയാവ് തകർന്നെങ്കിൽ, ദാവീദ് തകർന്നെങ്കിൽ, ദൈവപുത്രൻ തകർന്നെങ്കിൽ നീയും തകരാം. എന്നാൽ ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്ന് പരമാർത്ഥമായവൻ ചൊല്ലിയിട്ടുണ്ട്. നീ തൻ്റെ രക്തത്തിൻ്റെ വിലയാ. ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി പാതാള ലോകം കേൾക്കെ, പൈശാചിക ശക്തികൾ കേൾക്കെ, നരക കവാടങ്ങൾ കേൾക്കെ, വാ തുറന്ന് യേശുവേ എന്നൊന്ന് രാത്രി ശബ്ദം ഉയർത്തി വിളിച്ചിട്ട് ആ ക്രൂശിലേക്ക് കണ്ണുകളൊന്ന് ഉയർത്തിക്കേ. സഹിക്കാൻ പറ്റുന്നില്ലേ? വല്ലാതെ തകരുകയാണോ? വല്ലാതെ തകരുകയാണോ? ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കാം. നീ കുടിച്ച വീഞ്ഞിനേക്കാൾ നീ ഒഴുക്കിയ കണ്ണുനീരിനായിരിക്കും നിത്യതയിൽ പ്രതിഫലം ലഭിക്കുക. കർത്തൃദാസ, നീ ഒഴുക്കിയ കണ്ണുനീരായിരിക്കും നീ കുടിച്ച വീഞ്ഞിനേക്കാൾ നിത്യതയിൽ പ്രതിഫലം ലഭിക്കുക. ഇന്ന് രാത്രി ഈ ദൂത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ രണ്ട് കൈകളും ആത്മാർത്ഥതയോടെ നെഞ്ചോട്ട് നിൽക്കണം.
ഈ ദൂത ഇന്ന് രാത്രി എൻ്റെ ജീവിതത്തോടുള്ള ദൈവശബ്ദമാണ്. പാസ്റ്ററെ, ഞാനത് ഏറ്റെടുക്കുന്നു. പട്ടുമെത്തയും വെള്ളിച്ചെരുപ്പും സുഖഭോഗങ്ങളുമാണ് ആത്മീയതയെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു തലമുറയ്ക്ക് നടുവിൽ വിശ്വാസ സമൂഹത്തിന്റെ സ്തോത്ര കാഴ്ച കൊണ്ട് കോടീശ്വരന്മാരായ വിദേശ പ്രസംഗന്മാരുടെ പ്രസംഗത്തിന് നടുവിൽ പേഴ്സിനോട് പോലും കൽപ്പിക്കാൻ തക്കവണ്ണം ഭൗതിക ശേഷി നഷ്ടപ്പെട്ട ഒരു തലമുറയ്ക്ക് നടുവിൽ ഞാൻ ഒഴുക്കിയ കണ്ണുനീരാണ് ഞാൻ കുടിച്ച വീഞ്ഞിനേക്കാൾ നിത്യതയിൽ എനിക്ക് പ്രതിഫലത്തിനർഹം. പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആ വലത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അഭിഷിക്തന്മാരെ, അമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഭിത്തിയിൽ ഉരുത്തിരിയുന്നതിന് മുൻപ് നിത്യത വരെയുള്ള നിന്റെ കാര്യപരിപാടികൾ സർവശക്തൻ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുകയാണ്. അത് ഹസ്തരേഖാ വിദഗ്ധന്റെ കണക്കുകൂട്ടലല്ല, ദൈവത്തിന്റെ നിത്യതയുടെ പദ്ധതിയാ. നാളെ പട്ടി തിന്ന് തീർക്കേണ്ട ഇസബേലിന്റെ വെല്ലുവിളിക്ക് മുൻപിൽ യുഗങ്ങളുടെ ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ട നീ വേദനിക്കരുത്. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി തകർക്കാൻ അവറ്റകൾക്ക് സാധ്യമല്ല. ആ ഉറപ്പ് പ്രാപിച്ച ദൈവമക്കൾ വിളിച്ചു പറയണം, എന്റെ പുറകിൽ ജീവന്റെ കരം ചലിക്കുന്നു. പരിശുദ്ധ ദൈവമേ, ഈ കരങ്ങളെ തേജസ്സിന്റെ കരങ്ങളിൽ കൈമാറുന്നു. ഇന്ന് രാത്രി നിയമ രക്തത്തിന്റെ ശക്തി ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ. ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ ഞങ്ങൾ ഇവരെ അനുഗ്രഹിക്കുന്നു. ഈ രാത്രി ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത മാനസിക ഭാരത്താൽ ഉള്ളു പൊള്ളി നിൽക്കുന്ന ഇതിനകത്തെ ചില വ്യക്തികളുടെ ഹൃദയത്തെ ബാധിച്ചു നിർത്തിയിരിക്കുന്ന നിരാശയുടെ കെട്ടുകളെ കർത്താവ് അഴിച്ചു മാറ്റണം. യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. നാളെ വൈകിട്ട് വീണ്ടും കാണാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.